നല്ല പശുവും പാല് വേണമെന്ന് നോക്കി വേഗം ചെന്ന് വെള്ളത്തിൽ പാൽ ഒഴിക്കണ മുമ്പ് ഒരു ഉപ്പി മേടിച്ചിട്ട് വാ. ഇതേ നിങ്ങൾക്ക് തരാനല്ല, ഈ ഫ്ലാറ്റിൽ പുതുതായി താമസിക്കാൻ വരുന്ന ഗോപാലകൃഷ്ണ സാറിന് കൊടുക്കാനാ. ഗോപാലകൃഷ്ണ സാറിന് പാക്കറ്റ് പാൽ ഇഷ്ടമല്ല. ഗ്യാസ് തീർന്നെന്ന് വിളിച്ച് പറഞ്ഞപ്പോഴേക്ക് സിലിണ്ടർ എത്തി. ഇതേ ഗോപാലകൃഷ്ണ സാർ 6 മാസം മുമ്പ് ബുക്ക് ചെയ്തതാ. രാവിലെ 6 മണിക്ക് ഇടേണ്ട പത്രം വൈകുന്നേരം 6 മണി കഴിഞ്ഞാലും കൊണ്ടുവരാത്ത തനിക്ക് ഇന്ന് എന്ത് പറ്റിയോ? 2 മാസത്തെ കുടിശ്ശി ഇനിയും തരാത്ത നിങ്ങക്ക് ഇന്നത്തെ പത്രം നാളെ വായിച്ചാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇതേ ഇവിടെ വരാൻ പോണ ഗോപാലകൃഷ്ണ സാറിനുള്ളതാ. 4 മാസത്തെ കാശേ 6 മാസത്തിനു മുമ്പേ ഞങ്ങക്ക് അയച്ചെന്നതാ. ടെലിഫോൺ കേടായി വിളിച്ചു പറഞ്ഞിട്ട് 1 ആഴ്ചയായല്ലോ, എന്നിട്ട് ഇപ്പോഴാണോ വരുന്നേ? വന്നേ നിങ്ങളുടെ പരാതി കേട്ട് വന്നതല്ല, ഇതേ ഗോപാലകൃഷ്ണ സാറിന് പുതിയ കണക്ഷൻ കൊടുക്കാൻ വന്നതാ. ഗോപാലകൃഷ്ണനോ? ഓ, ഇവനായിരുന്നോ ഗോപാലകൃഷ്ണൻ?
ഗുഡ് മോർണിംഗ് വരൂ താങ്ക് യു എന്താ ഞാൻ ഗോപാലകൃഷ്ണൻ അടുത്ത വീട്ടിൽ പുതുതായി താമസിക്കാമെന്ന ആളാ പായസം പായസപ്രിയാണോ ജോലി അല്ല എന്റെ ഒരു സന്തോഷത്തിന് ഇരിക്കൂ വേണ്ട ഞാൻ ഇരുന്നോളാം സാറിന് കുട്ടികളൊന്നുമില്ലല്ലേ അല്ല സാറിന്റെ ഇത്രയും വലിയ പ്രായം അനുസരിച്ച് നോക്കുമ്പോ കോളേജ് പഠിക്കാനുള്ള കുട്ടികളെങ്കിലും കാണണം സമയം വെച്ച് നോക്കിയാ അവരിപ്പോ പോവാനുള്ള തിരക്കിലായിരിക്കും പക്ഷെ അതൊന്നും കണ്ടില്ല ഞാൻ ഗോപാലകൃഷ്ണൻ പുതിയ ന്യൂ നെയ്ബറാ അല്ല ചേച്ചിയുടെ പ്രായം വെച്ച് നോക്കുമ്പോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവാനാണ് സാധ്യത പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ അവരെ യാത്ര അയക്കുന്ന തിരക്കിലായിരിക്കണമല്ലോ ചേച്ചി അല്ലേ ചേച്ചി ഇനി അതും അല്ല കൊച്ചു കുട്ടികളുള്ള വീടാണെങ്കിൽ ഈ പെൻസിൽ കൊണ്ടോ കരിക്കട്ട കൊണ്ടൊക്കെ ചുമര് കംപ്ലീറ്റ് വൃത്തിയേടാക്കിയാനെ അതും കണ്ടില്ല അതുകൊണ്ടാ ഞാൻ ചോദിച്ചത് സാറിന് കുട്ടികളില്ലേ എന്ന് അയ്യോ പായസം ഞാൻ മറന്നു ചേച്ചിക്ക് മധുരം എങ്ങനെയാ പിന്നെ എനിക്ക് കുട്ടികൾ ഉണ്ടാകുവോ ഉണ്ടാകാതിരിക്കുവോ ചെയ്യും അതെന്റെ ഇഷ്ടം നീ പോർത്ത് അല്ല എന്റെ കപ്പ് ഓ ഇതെന്താ വേൾഡ് കപ്പാ എന്നാ ഞാൻ പൊക്കോട്ടെ വേണ്ട ഞാൻ പോവാം വേണ്ട ഞാൻ തന്നെ പൊക്കോളാം അവന്റെ ഒരു പായസം അപ്പൊ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ കുക്കാണ് ഗോപാലകൃഷ്ണൻ അല്ലേ അതെ പക്ഷേ കണ്ടാൽ അങ്ങനെ തോന്നില്ല സപ്ലയർ ആണെന്നേ പറയൂ നല്ല അനുസരണുള്ള പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ ഒരു ജോലിക്കാരന്റെ കാര്യം ഇനി അതിന്റെ ആവശ്യമില്ല ഞാനതല്ലോ അയൽപക്കത്തെ നെയ്ബറാ പായസം ഈ കൃഷ്ണൻ വെറും കൃഷ്ണൻ അല്ലാട്ടോ ഗോപാലകൃഷ്ണൻ പേരിലെന്തിരിക്കുന്നോടോ ആ ഈ ഗോപാലൻ വെറും ഗോപാലൻ അല്ലാട്ടോ ഗോപാലകൃഷ്ണൻ എന്ത് പണ്ടാരെങ്കിലും ആവട്ടോ ഇനിയിപ്പോ ഗോപാലകൃഷ്ണൻ മാറ്റി അമിതാഭ് ബച്ചൻ നിട്ടാലോ നീ ഹോട്ടലിൽ പണിക്കാരൻ തന്നെയല്ലേ പൊറാട്ടടി പ്ലേറ്റുകള് പൊറാട്ടടി പ്ലേറ്റുകള് അത് ചേച്ചി വെറും ഹോട്ടലല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലാ പിന്നെ ഈ കാറ്ററിംഗിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ട് പിന്നെ കോണ്ടിനെന്റൽ ഫുഡ് മേക്കിംഗിൽ സ്പെഷ്യലിസ്റ്റാ ഞാൻ പാചകം പഠിപ്പിക്കാനും പ്രത്യേക സ്ഥലങ്ങളുണ്ടെന്നോ പാചകം മാത്രമല്ല പ്ലേറ്റ് സ്പൂണ് ഫോർക്ക് ഫോർക്കല്ല ഫോർക്ക് മുള്ള ഇതൊക്കെ സെറ്റ് ചെയ്യുക ഭക്ഷണം കഴിക്കാൻ വരുന്നവരുടെ മുമ്പിൽ ഗ്ലാസ്സിൽ എങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്ന് തുടങ്ങി കട്ടിലിൽ എങ്ങനെ നമ്മൾ ഷീറ്റ് വിരിക്കണം എന്ന് വരെ പഠിക്കണം ഒക്കെ സായിപ്പിന്റെ കണ്ടുകൊടുത്ത വീട്ടിലാരൊക്കെയുണ്ട് വീട്ടില് സത്യം പറഞ്ഞാൽ ഒറ്റത്തടിയാ അപ്പൊ ഗോപാലകൃഷ്ണൻ ജോലിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ മാത്രം ഇവിടെ വരുമല്ലേ എനിക്കങ്ങനെ എപ്പോഴും ജോലി കൊണ്ട കാര്യമൊന്നുമില്ല പിന്നെ വല്ലപ്പോഴും ഒന്ന് സൂപ്പർവൈസ് ചെയ്യാൻ ചെല്ല മിക്കവാറും സമയങ്ങളിൽ ഞാൻ ഇവിടെ തന്നെ കാണും എവിടെ ഗോപാലകൃഷ്ണന്റെ വീട് എറണാകുളോ എന്റെ കർത്താവേ അതെന്റെ സൂസിയുടെ നാടല്ലയോ സൂസിയോ അതാരാ സാർ എന്റെ വൈഫ് ഡാർലിംഗ് എപ്പോഴും പറയും അച്ചായോ കഴിക്കുവാണെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ പായസം കഴിക്കണം സാറിന്റെ വൈഫ് ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണോ വർക്ക് ചെയ്യുന്നത് എടോ അവള് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് പോലെ ഒരു ഫൈവ് സ്റ്റാറില്ല ലഞ്ച് മറ്റൊരു ഫൈവ് സ്റ്റാറിൽ ഡിന്നർ ഒരു ഫൈവ് സ്റ്റാറിൽ എന്തിനവള് രാത്രി ഉറങ്ങാൻ പോകുന്നത് പോലെ ഏതെങ്കിലും ഒരു ഫൈവ് സ്റ്റാറില്ല അപ്പൊ സാറിന് ജോലി എനിക്ക് എന്നാത്തിനാടോ ജോലി അവളങ്ങ് ഫോറിലല്ലയോ ഐ എം ഗോപാലകൃഷ്ണൻ 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 യു ഗോ മാൻ അകത്തിരിക്കേണ്ടത് പുറത്തും പുറത്തിരിക്കേണ്ടത് അകത്തും ഓരോ യോഗേ ഇവിടുത്തെ പങ്ക് നീ കുടിച്ചോ ഗുഡ് മോർണിംഗ് സർ ഇതാര് ഒരുപാട് നാളായല്ലോ കണ്ടിട്ട് സുഖല്ലേ കുഴപ്പമില്ല സാർ സാറിനെ കാണാൻ വേണ്ടി ഞങ്ങൾ വീട്ടിൽ വന്നിരുന്നു അപ്പൊ അമ്പലത്തിലേക്ക് പോന്നു എന്നറിഞ്ഞു എന്താ കാര്യം എന്റെ സുഹൃത്താ നമസ്കാരം ആ ശിവരാമ സാറിനെ കൊണ്ട് അവനൊരു കാര്യം സാധിക്കാനുണ്ടായിരുന്നു എനിക്ക് ആളെ അറിയാന്നല്ലാതെ നേരിട്ട് വരികയില്ല സാറൊരു ലെറ്റർ തരികയാണെങ്കിൽ അയ്യോ ഞാനും നിന്നെ വീട്ടിൽ പോവില്ലല്ലോ ഒരു കാര്യം ചെയ്യാം ആ ജിം വിജയനെ വിളിച്ച് പറയാം ഹലോ ആ അതെ നമ്മൾ രണ്ട് കക്ഷികൾ ഇപ്പൊ അങ്ങോട്ട് വരും അവർക്ക് ഓവർസീർ ശിവരാമനെ കണ്ട് എന്തോ കാര്യം സാധിക്കണമെന്ന് ഞാൻ ഓഫീസിൽ വിളിച്ചപ്പോ അങ്ങേര് ഫീൽഡിലാണെന്ന് പറഞ്ഞു താൻ അവർക്കൊരു കത്ത് കൊടുത്തു വിടണം ഞാനിപ്പോ കത്തെഴുതാവുന്ന സാഹചര്യത്തിലല്ല അതെന്ത് പറ്റി അമ്പലത്തിലേക്ക് വരുമ്പോ ആരെങ്കിലും ലെറ്റർ പാഡും കൊണ്ട് വരുവോളൂ അമ്പലത്തിലാണല്ലേ മനസ്സിലായി മനസ്സിലായി പുത്രഭാഗ്യത്തിന് ക്ഷേത്ര ദർശനം അതിലും നല്ലത് വല്ല ആശ്രമത്തിലും പോയി ഭജന വരുന്നൂടെ ആ താനയച്ച ആൾക്കാരാ തോന്നുന്നു രണ്ടുപേരും വരുന്നുണ്ട് ഗുഡ് മോർണിംഗ് സർ ഞങ്ങള് രാമേഷ് സാർ പറഞ്ഞിട്ട് വരുന്നത് രാമേഷ് ഇപ്പൊ ഫോൺ ചെയ്യേ ഉള്ളൂ
ശിവരാമന് കൊടുക്കാൻ വേണ്ടി ഒരു ലെറ്റർ വേണമല്ലേ? അതെ സാർ. ഓ, ഈ ശിവരാമനെ താ നയം പഠിപ്പിക്കണ്ട കേട്ടാ. 4.5 GE മെറ്റൽ പൈപ്പ് ഉണ്ട സ്ഥാനത്ത്, ഈ 2.5 PVC ഇട്ട് ഞാൻ സർട്ടിഫൈ ചെയ്യുന്നു വിചാരിച്ചോ. അങ്ങനെ സർക്കാരിനെ പറ്റി എന്നെ നോക്കണ്ട. കൈക്കൂലി കൃത്യം കണക്ക് പറഞ്ഞ് വാങ്ങിച്ചാ പിന്നെ പുള്ളിയുടെ ഒരേ ഒരു ലക്ഷ്യം തണ്ണിയാ. ഗുഡ് ഈവനിങ് സാർ. 5 മണിക്ക് ശേഷം ഞാൻ ഓഫീസ് കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല. 11 മണിക്ക് ഓഫീസിൽ. ഇത് വിജയൻ സാർ വന്നു കേട്ടോ സാർ. വിജയൻ സാർ? അതെ. അല്ല, ഇതിലിപ്പോ ഞാനെന്താ ചെയ്യേണ്ടത്? നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം സാർ. വണ്ടി കൊണ്ടുവന്നുണ്ട് സാർ. അതെയാ? ഒരു ഡ്രൈവറെ, എനിക്ക് അത്യാവശ്യം ജോലിയുണ്ട്, നീ പോയിക്ക. ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ സ്ഥലം ഇത് തന്നെയാ. എന്താ സാർ? എടാ, എന്നെ എങ്ങോട്ടാണോ തട്ടിക്കൊണ്ടു പോണത്, എനിക്കിപ്പോ എന്റെ വീട്ടിൽ പോണം. ഒരു സാധനം തരട്ടെ. ഫോറിനാ, ഫോറിൻ ഇടട്ടെ. ഇതുവരെ കഴിഞ്ഞില്ലേ? എനിക്കറിയില്ല. എന്താ നിനക്കറിയില്ല അല്ലേ? ഒരു സാധനം മേടിച്ച് വീട്ടിൽ വെക്കാൻ പറ്റില്ലല്ലോ. ഭാര്യ അകന്നിരിക്കുന്ന ഒരുത്തന്റെ പ്രയാസം അയക്കറിയില്ലല്ലോ. ഓ, ക്ലബിൽ പോവാൻ സമയമായി. വേണ്ട വേണ്ട, എന്നെ പിടിക്കണ്ട. വല്ലയിടത്തും ചെന്ന് ഇടിച്ചേ, തല പൊട്ടണ്ടെന്ന് എഴുതി പിടിച്ചതാ. എന്റെ തല പൊട്ടിയ നിനക്ക് എന്താടാ? മര്യാദക്ക് സംസാരിക്കണേ. അപ്പൊ നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കാണല്ലേ. കള്ളു കുടിച്ചാലേ എന്തിനാ അച്ഛനോട് വഴക്കുണ്ടാക്കി? അച്ഛനോ? ആരുടെ അച്ഛനടി? മെല്ലി പോലെ വൃത്തിയാക്കാൻ പറ്റി. ഭാര്യ അന്യനാട്ടിൽ കിടന്ന് നാണല്ലേ കുട്ടിയുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ പറയാൻ. ഭാര്യ അന്യനാട്ടിൽ കിടന്ന് എങ്ങനെയോ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശുകൊണ്ട് ഷൈൻ ചെയ്ത് നടക്കുന്ന ചച്ച. എളിയ ആണുങ്ങളെ എന്നെ പോലെ അന്തസ്സൈഡ് നടക്കണം. അയാൾ എങ്ങനെയാ? എന്താ ജോലി എന്ന് ചോദിച്ചാ എനിക്ക് എന്തോന്നാ ജോലി? അവളൊന്ന് പുറത്തല്ലയോ. ഒന്ന് നിർത്തുന്നുണ്ടോ? അടുത്ത വീട്ടിലെ കാളുള്ളതാ. രാവിലെ ജോലിക്ക് പോകുമ്പോ എന്ത് മാനിനാ ആ ശിവരാമൻ സാറ്. സന്ധ്യയായ 4 കാലേ വന്ന് കേറും. സുമതയുടെ ഒരു ഗതികേട്. ചേട്ടനൊന്ന് ഉപദേശിച്ചൂടെ. എന്നിട്ട് വേണം അയാളുടെ വായിലിരിക്കുന്ന തെറി ഞാൻ കേൾക്കാൻ? ഇതൊക്കെ സ്വയം തീരുമാനിക്കേണ്ട കാര്യങ്ങളാ. അവസാനം സഹിയായിട്ട് അവൾ എന്തേലും അക്രമം കാണിക്കുന്ന എനിക്ക് പേടി. ഇതെന്താ ആളെ കാണാത്തേന്ന് വിചാരിച്ചിരിക്കാ. വായിരിക്കും. സത്യം പറയാലോ, ആനന്ദം വരുമ്പോ മാത്രം ഇവിടെ TV ഓൺ ചെയ്യാറ്. മിസ്റ്റർ തിരുപ്പതി വന്നില്ലല്ലേ കൊറേ നാളായി കണ്ടിട്ട്. അതെങ്ങനെയാ? രാത്രി 12 മണിയെങ്കിലും ആവില്ലേ പുള്ളിക്കാരൻ വരാൻ? രാവിലെ 5 മണിക്ക് പോവുകയും ചെയ്യും അല്ലേ ആനന്ദം? കൊറേ നാളായി ഞാനും ചോദിക്കണമെന്ന് കരുതിയതാ. എന്തിനാ പുള്ളിക്കാരൻ ഇത്രയും ദൂരെ പോയി കച്ചവടം ചെയ്യണമെന്ന്? അതൊരു വാശിക്ക് വേണ്ടിയാ. എന്ത് വാശി? ചേട്ടന് മൂത്തവരായി 4 ആണുങ്ങളുള്ളത്. എല്ലാവർക്കും കൂടി ഒരു പലചരക്കട ഉണ്ടായിരുന്നു. ചേട്ടന്റെ അച്ഛന്റെ മരണശേഷം സ്വത്തിന് വേണ്ടി തല്ലു തുടങ്ങി. ആരും വിട്ടുകൊടുത്തില്ല. അവസാനം ആ കട 5 ആയിട്ട് ഭാഗിച്ച് ഓരോരുത്തരും ഓരോ ഭാഗത്ത് കച്ചവടം തുടങ്ങി. അങ്ങനെയാണെങ്കിൽ അങ്ങേർക്ക് എപ്പോഴെങ്കിലും വരികയും പോവുകയും ചെയ്യാലോ. പക്ഷെ ചേട്ടാനിമാരുടെ തർക്കം ഇതുവരെ മാറിയിട്ടില്ല. ആരാണ് ആദ്യം കട തുറക്കുന്നത് അവസാനം കടയടിക്കുന്നതിനുള്ള മത്സരത്തിലാണ് അവരിപ്പോഴും. എനിക്കിതിൽ വലിയ താല്പര്യമൊന്നുമില്ല. നിങ്ങൾ കാണും.
ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുന്ന കണ്ട സത്യം പറഞ്ഞ സഹിക്കില്ല. അങ്ങേർക്ക് അത്രയും പ്രായമൊന്നും ആയില്ലല്ലോ. ഈ ഭസ്മക്കുറിയും പാണ്ടിക്കെട്ടും ഒക്കെ ഒന്ന് മാറ്റാൻ നിനക്ക് പറഞ്ഞൂടെ? ഈ പിശുക്കൊക്കെ കളഞ്ഞ് മറ്റുള്ളവരെ പോലെ മോഡേൺ ആയിട്ട് ജീവിക്കുന്ന എനക്കും ആഗ്രഹമില്ല. അറ്റ്ലീസ്റ്റ് ഒരു ടി വി എങ്കിലും മേടിച്ചേരാൻ പറഞ്ഞൂടെ നിനക്ക്? ഓട്ടോറിക്ഷക്കാരന് പോലും കാശ് കൊടുക്കാത്ത ആളാണ് ഇനി ടി വി വാങ്ങാൻ പോണത്. സാറേ സ്ഥലമായി. സാറേ പൈസ. ഇതിനൊരു കുറവുമില്ല. വൈകുന്നേരം വരുന്ന വരവ് കണ്ടാ മതി. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് കോണ്ടിനെന്റൽ ഫുഡുകളുടെ മഹാവേള. ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രം കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ഇതാ ജനമധ്യത്തിലേക്ക്. പാവയ്ക്ക് കൊണ്ടുള്ള മുതല വെറുതെ ഇങ്ങനെ നോക്കി നിന്നാ പോരാ, ഇതൊക്കെ കണ്ടുപഠിക്കണം. കാ വെരി ടേസ്റ്റി. യെസ് യെസ്, റിയലി ഡിലീഷ്യസ്. ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയത് ആരാ? ഞങ്ങളുടെ പുതിയൊരു കുക്ക ഗോപാലേഷൻ. ഒന്ന് വിളിക്കാമോ? ഗോപാലേഷൻ പ്ലീസ് കം. യെസ് സർ. തനിക്ക് സാധനങ്ങൾ ഉണ്ടാക്കുന്ന ടി വി കാണിച്ചൂടെ? അത് ടി വിയിൽ ഇതൊക്കെ പെർഫോം ചെയ്യണമെങ്കിൽ എന്നെ റെക്കമെൻഡ് ചെയ്യാൻ ആരും ഇല്ല സർ. ഞാൻ മാസ്റ്റർ ടി വിയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറാണ്. എന്നെ വന്ന് കണ്ടാ മതി. കീപ് മൈ കാർഡ്. താങ്ക് യു സർ. ഗോപാലകൃഷ്ണന്റെ അടുത്തേക്ക് ആണല്ലോ ഈ പാദസരങ്ങൾ. ഹായ്, വെൽക്കം വെൽക്കം വെൽക്കം, ഹാർട്ടി വെൽക്കം, ഹാർട്ടി വെൽക്കം. അയ്യേ, ഇതെന്താ വീടിനുള്ള തട്ടുകടയാ? നോ 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 നോ, ദിസ് ഈസ് കുക്കിംഗ് ലാബ്. ഹോട്ടലിലേക്കുള്ള പുതിയ പുതിയ ഐറ്റംസ് പ്രിപ്പയർ ചെയ്ത് പഠിക്കാനുള്ള പരീക്ഷണശാലയാണ്. ഐ മീൻ ഫുഡ് റിസർച്ച് സെന്റർ, എഫ് ആർ സി ഇന്ത്യ. ഇതാണ് അൽഫാനിയ കുച്ച് മഹായ്. ഹായ്. നോട്ട് ഹായ്, മഹായ്. ഇതൊരു വെസ്റ്റേൺ അറബിക് ചൈനീസ് കൊളാബറേറ്റഡ് ഫുഡ് ആണ്. ഐ സി. നോ നോ നോ, ഐ സിനാത്തിടില്ല. ഹായ് എക്സ് മാൻ. ഓ, നാളെ ടി വിയിൽ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ട്, അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ മീൻ റിഹേഴ്സൽ. ഹായ്. റിഹേഴ്സൽ ഇങ്ങനെയാണെങ്കിൽ ടി വി വരുമ്പോ എന്തായിരിക്കും സ്ഥിതി? നിങ്ങളെ പോലുള്ള വീട്ടമ്മമാർക്ക് വേണ്ടിയാണ് എന്റെ ശ്രമങ്ങളെല്ലാം. നിങ്ങളുടെ സംതൃപ്തിയാണ് എന്റെ സന്തോഷം. സോറി ഗോപാലകൃഷ്ണൻ. അയ്യോ, അവിടെ അവിടെ എന്ന് പറഞ്ഞാ മതി. ഞാൻ ഇന്നലെ വളരെ ചീപ്പായി പെരുമാറി. ഞങ്ങൾ ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരുമോ ഗോപാലകൃഷ്ണ? ഓ, വൈ നോട്ട്, ഷുവർ. ഞാൻ എല്ലാം പഠിപ്പിച്ചു തരും. ഈ ഗോപാലകൃഷ്ണൻ ഒരു തമാശ. ഇങ്ങോട്ട് പോണോ? ഇങ്ങോട്ട് വിളിക്കണോ? ഇങ്ങോട്ട് വിളിക്കാം. ഗോപാലകൃഷ്ണ, എക്സ്ക്യൂസ് മീ, പ്ലീസ് ഗിവ് മീ എ വേ. ദിസ് വേ. നോ ബോഡി ടച്ചിങ്.
താങ്ക് യു. വേണി ടേസ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഗോപാലേഷൻ, ഓ എക്സ്ക്യൂസ് മീ. കാര്യം നമ്മൾ ഇന്നലെ കണ്ടെങ്കിലേ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടില്ല. ഇന്നലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടല്ലേ. സാറിന് പണിയൊന്നുമില്ലെന്നും വൈഫിനാണ് പണിയെന്നും. ഫൈവ് സ്റ്റാർ വൈഫേ, ഇതൊക്കെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളല്ലേ. എനിക്ക് ലേശം പണിയുണ്ടേ. അൽഫാനിയെ കുച്ചുമകായ അടുപ്പത്തിരിക്കട്ടെ. ഓ മരട്ടെ, ഞാൻ സൂസിയോട് പറഞ്ഞ ഒരു വിസ ഒപ്പിച്ചേരട്ടെ. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് ദൈവം തമ്പുരാൻ വന്ന് സ്വർഗത്തിലേക്ക് വാന്ന് പറഞ്ഞു വിളിച്ചാലും ഞാൻ എങ്ങോട്ടെങ്കിലും ഇല്ല. വെരി ബിസിയാണ്, ബിസിയാണ്. പോവാ മരട്ടെ. ഇതെല്ലാം കൂടി നീ എങ്ങനെ മാനേജ് ചെയ്യും ഗോപാലേഷ? എന്ത് ചെയ്യാം, പറ്റിയൊരു അസിസ്റ്റന്റിനെ കിട്ടണ്ടേ. ഞാൻ മതിയോ ഗോപാലേഷ? എന്നെ ഈ പാചകവിദ്യ ഒന്ന് പഠിപ്പിച്ചു തരുമോ? എനിക്കും എന്റെ മുറിയിൽ ഒരു തട്ടുകട തുടങ്ങാമല്ലോ. എന്ത് തേങ്ങാക്കോലയോ, പാചകം പഠിപ്പിച്ചു തന്നില്ലേലും വേണ്ടില്ല. ഈ പെണ്ണുങ്ങളെ വളയ്ക്കണ വിദ്യയെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരുമോ? അത് എളുപ്പ വഴിയല്ലേ. എങ്ങനെ എങ്ങനെ? ആദ്യം ഒരു വലിയ കുപ്പിയിൽ 100 മില്ലി മൈലണ് എടുക്കുക. അതിനുശേഷം വളയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിയെ സെലക്ട് ചെയ്ത് കുളിപ്പിച്ച് മുമ്പിൽ നിർത്തുക. മൈലണ്ണ കുപ്പിയുടെ അടപ്പ് തുറക്കുക, മാറ്റിവെക്കുക. അത് കഴിഞ്ഞ് ഈ മൈലണ്ണ കുപ്പിയിൽ നിന്ന് 50 മില്ലിഗ്രാം മൈലണ്ണ ഈ വലതുകയിൽ എടുത്ത് ഇങ്ങനെ ഒഴിക്കുക. കുപ്പി മാറ്റിവെക്കുക. അടുത്തതായി പെൺകുട്ടിയെ തിരിച്ചു നിർത്തുക. അവരുടെ നടുവിൽ ഈ എണ്ണ പുരട്ടുക. അതിനുശേഷം ഇങ്ങനെ മൃദുവായി തടവിക്കൊണ്ടിരിക്കുക. ആ എന്ത് രസം! തടവിലിൽ ക്രൂരത സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നോ ചാർത്തി പാടില്ലാന്ന്, പയ്യെ തിന്നാ പനയും തിന്നാം. ഇക്കാര്യത്തിൽ പനയും തിന്നണോ? ഇതൊരു ബനാന ടോക്കാണ്. ബനാന ടോക്കോ? ആ പഴഞ്ചൊല്ല്, പഴഞ്ചൊല്ല്. അങ്ങനെ അവസാനം തടവി തടവി ഇതൊരു പദം എത്തിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക, അല്ലെങ്കിൽ വെയിൽ തീർത്തിയാലും മതി. ഏത് വളയാത്ത പെൺകുട്ടിയും വളഞ്ഞിരിക്കും. നീ ആരാ ലാടവൈദ്യനോ മൈലെണ്ണയിട്ട് വളയ്ക്കാൻ? പൂതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ. എടാ കൊച്ചനെ, നീ കൂടുതൽ നീളിക്കരുത്. അച്ഛന്റെ പ്രായമുള്ള ഒരുത്തൻ മകന്റെ പ്രായമുള്ള ഒരുത്തനോട് അമ്മയുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളെ കുറിച്ച് സംസാരിക്കുക? എടാ നാല് തൈക്കളവൾ അകത്ത് നിൽക്കുന്നെന്ന് കരുതി നീ കൂടുതൽ ഷൈൻ ചെയ്യരുത്. ഞാൻ വിചാരിച്ച ഇപ്പൊ നിന്റെ അടുത്ത് പുറത്താക്കാൻ പറ്റും. പേടിപ്പിക്കണോ? ആണെന്ന് കൂട്ടിക്കോ. കടുക് വർത്തിയ മോത്തൊഴിക്കും. ബ്ലഡി സഫാരി. കസ്റ്റമേഴ്സിന്റെ സംതൃപ്തിയാണ് ഞങ്ങളുടെ സന്തോഷം. പറ്റോ? ഹലോ. ആ അതെ, ഞാൻ പറയാൻ പോകുന്നത് കേക്കാസൊപ്പം വിഷമമുള്ള കാര്യമാ. എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഫ്ലാറ്റിൽ പുതിയതായിട്ട് താമസത്തിന് വന്ന ചെക്കനുണ്ടല്ലോ, ബട്ട്ലർ. അവനാളത്ര ശരിയല്ല. എടോ അതൊക്കെ തന്റെ കോംപ്ലക്സാ. തനിക്ക് തന്റെ ഭാര്യയുടെ കൂടെ കഴിയാനുള്ള ഭാഗ്യമില്ല, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നണത്. മഞ്ഞപ്പിത്തം പിടിച്ചവരൊക്കെ മഞ്ഞയായിട്ടല്ലേ തോന്നൂ. ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതില്ലയോ? നിങ്ങൾ 4 കണ്ണുകൊണ്ട് കണ്ടാലും എനിക്ക് എന്റെ ഭാര്യ വിശ്വാസ. എന്നാലും നമ്മുടെ ഫ്ളാറ്റിൽ വന്നൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ എങ്ങനെയെന്ന്? എടോ അയാളുടെ 5-സ്റ്റാർ ഹോട്ടൽ കുക്കല്ലേ, അയാളുടെ അടുത്തുനിന്ന് വല്ലതും പഠിക്കാൻ വേണ്ടി അവള് പോയി കാണും. മാത്രമല്ല എന്റെ മക്കള് വെക്കേഷനിൽ വരുമ്പോ നല്ല നല്ല സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാലോ. കഷ്ടം. സ്വന്തം ഭാര്യ ഒരു അന്യപുരുഷന്റെ അടുക്കളയിൽ സംശയകരമായ രീതിയിൽ കണ്ടെന്ന് പറഞ്ഞിട്ട് ലേശം പോലും. ഛേ, ഇങ്ങനെയുള്ളവരോടൊത്ത് എങ്ങനെ താമസിക്കും? ഓവർ സീറെ വിളിച്ചൊന്ന് പറയാം. എടോ എന്റെ മൂത്ത 2 കുട്ടികളെ ഹോസ്റ്റലാക്കിയപ്പോഴും താൻ ഇതുപോലെ എന്തൊരു പരദൂഷണം പറഞ്ഞില്ലേ. ഇനിയിപ്പൊ എന്റെ ഭാര്യ ഇത്ര പാചകം പഠിക്കാൻ പഠിച്ചോട്ടെ, തനിക്കെന്ത് വാങ്ങാത്തൊഴിയാ. ഫോൺ അവിടെ. മഞ്ജു, കാപ്പിയുടെ കാപ്പിയുടെ. ഞാനൊരു വള വാങ്ങിച്ചു തരും. വള വേണ്ട, വാച്ച് മതി. അതെന്താ? ഗോപാലകൃഷ്ണൻ വളയിടൂല. ഈ സൂപ്പ് ഗോപാലകൃഷ്ണൻ ഉണ്ടാക്കിയതാ. അതെന്താ, അവൻ നിനക്ക് മാത്രം സൂപ്പ് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്നത്? ഇവിടെ കൊണ്ട് തന്നതല്ല, ഞാൻ അവിടെയായിരുന്നു. അവിടെയോ? ഞാൻ മാത്രല്ല, ഈ ഫ്ളാറ്റിലെ മറ്റു പെണ്ണുങ്ങളും ഗോപാലകൃഷ്ണന്റെ അടുത്തായിരുന്നു. ഗോപാലകൃഷ്ണന്റെ അടുത്തിരുന്ന സമയം പോണത് അറിയില്ല. എന്ത് തമാശക്കാരനാണെന്നോ, ഇന്ന് സൂപ്പ് ഉണ്ടാക്കാൻ പഠിച്ചു, നാളെ 5-സ്റ്റാർ ഉണ്ണി ഉണ്ടാക്കാൻ പഠിക്കുമല്ലോ. നല്ലവണ്ണം എണ്ണ ചൂടായതിനു ശേഷം മാവ് ഒഴിക്കാവൂ, ഇല്ല വേവ് ശരിയാവില്ല. നമ്മള് സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനും ഈ 5-സ്റ്റാർ ഉണ്ണിയപ്പത്തിനും എന്താ വ്യത്യാസം ഗോപാലകൃഷ്ണ? ദാറ്റ്സ് വെരി സിമ്പിൾ. ബില്ല് കാണുമ്പോ നക്ഷത്രം എണ്ണുന്നത് 5-സ്റ്റാർ ഉണ്ണിയപ്പം. അയ്യോ അയ്യോ, ഇവിടെ വന്നിട്ട് സമയം പോയതറിഞ്ഞില്ല. ചേട്ടൻ ഇപ്പൊ വരും. ഞാനാണെങ്കിൽ ഊണ് തയ്യാറാക്കിയിട്ടില്ല. ഉച്ചക്ക് ഹോട്ടലിൽ നിന്ന് എങ്ങനെ കഴിക്കാൻ വരണം. ഗോപാലകൃഷ്ണ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞോട്ടെ പ്ലീസ്.
എന്തിനാ ടെൻഷൻ ആവുന്നേ? ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞോളാലോ, നമ്പർ എത്രയാ? 222 222 222 രണ്ടും ഒന്ന് തന്നെയല്ലേ. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ജപ്പാനിയ കുഹു കുഹു ഉണ്ടാക്കാൻ പഠിക്കാൻ. കുഹു കുഹു ഇംഗ്ലീഷ് സ്റ്റീം കേക്ക്, മലയാളത്തിൽ പുട്ട്. ഈ ആവി കൊണ്ട് ഉണ്ടാക്കുന്നല്ലേ, അതുകൊണ്ട് ജപ്പാനിൽ കുഹു 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 എന്നാ പറയാറ്. ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ജപ്പാൻകാർ വന്ന് ഒരു കുറ്റി കുഹു കുഹു എന്ന് ഓർഡർ ചെയ്യും. ഉണ്ണിയപ്പം പഠിച്ചോളൂ. ഹലോ. ആ സാറ് ഗോപാലകൃഷ്ണ, സാറ് ഇപ്പൊ ഊണ് കഴിക്കാൻ ഇങ്ങോട്ട് വരണ്ട, ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിച്ചോട്ടോ. നിന്നോട് ആരാ എനിക്ക് ഫോൺ ചെയ്യാൻ പറഞ്ഞത്? അതൊക്കെ പിന്നെ പറയാം. ഞാനിവിടെ ചേച്ചിക്ക് സംശയമുള്ള ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുക. സാറിന് പിന്നീട് അത് ഗുണം ചെയ്യും. ഡോണ്ട് ഡിസ്റ്റർബ്. അതൊക്കെ അണ്ണാർക്കണ്ണനും തന്നാലായത്. നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ശരിക്കും മുതലെടുക്കണം, വെറുതെ ഇരിക്കാൻ പാടില്ല. അയ്യോ ചേച്ചി എന്തേ കാണിക്കണേ? സാറിന്റെ അടുത്ത് ഞാനിപ്പോ ഫോൺ ചെയ്ത് പറഞ്ഞല്ലോ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടെന്ന്. അമ്മയുടെ അല്ല, ഞാൻ ഉണ്ടാക്കിയതാ. ഞാൻ അന്ന് പറഞ്ഞപ്പോ നിനക്ക് വിശ്വാസമായില്ല, ഇന്നിപ്പോ ഉണ്ണിയപ്പം വരെ എത്തി. നാളെ എവിടം വരെ എത്തുമെന്ന് ആർക്കറിയാം. കോളേജ് ഗേൾസിനെ പോലെ. ഹേ ഡോണ്ട് പുഷ് യു ഫാറ്റി, കം ഓൺ. യാ ഡു ഫാസ്റ്റ്. 1 2 1 2 യാ. ഓ ആ ഗോപാലകൃഷ്ണ പിണക്കേണ്ടി ഇരുന്നില്ല. സാരമില്ല, എങ്ങനെങ്കിലും കൂട്ടുപിടിക്കാം. കം ഓൺ. യാ യാ. Let me the hand. Hi, hi. Hey. Gobalashna. Shut up. Hey. Give me a hand. Yeah. Escúchame. എന്താ നിന്റെ നക്ഷത്രം? രോഹിണി. ഓ എന്റെ കർത്താവേ, ശ്രീകൃഷ്ണന്റെ നാളല്ലയോ. വരുമോ?
മക്കൾ എന്ത് തോന്നിയസം കട്ടിയാലും സപ്പോർട്ടിന് ആളുണ്ടല്ലോ. അവൾ എന്ത് തോന്നിയസം കാണിച്ചു തന്നെ ഈ പറയണേ. അങ്ങനെ ചോദിക്കടാ, ഇന്ന് കേരളം മുഴുവൻ ആരാധകരുള്ള ഒരു ടി വി ഡയറക്ടറല്ലേ അവൾ? ലേഡി ഡയറക്ടർ എന്ന് കരുതി ഈ നാട്ടിലെ ആണുങ്ങളെ മുഴുവൻ കളിയാക്കിയിട്ടാണോ പ്രോഗ്രാം ചെയ്യുന്നത്? കളിയാക്കണം? ഒരു പെണ്ണ് പുറത്തിറങ്ങിയ ഓരോരുത്തരുമാരും വായി നോട്ടം സഹിക്കാൻ പറ്റുമോ? കഴുകന്റെ കണ്ണല്ലേ അവർക്ക്. അങ്ങനെയുള്ള ആവാസന്മാരുണ്ടാവും എന്ന് വെച്ച് എല്ലാരും അങ്ങനെയാണോ? എടാ, കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികള് ഒറ്റയ്ക്ക് പുറത്തു പോണത് കണ്ടാൽ എല്ലാ ആണുങ്ങളും അങ്ങനെയാ. എന്തിനാ അധികം പറയണേ? എനിക്കിപ്പോഴും ഒറ്റയ്ക്ക് പുറത്തു പോവാൻ ഭയങ്കര പേടിയാ. എന്തായാലും പെൺകുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വളർത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നീയൊക്കെ നാലുകെട്ടിന്റെ അകത്ത് പുറലോകം കാണാതെ ജീവിച്ചതിന് കുഴപ്പം കൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്? ഇന്ന് മോളെ ഇതും കൂടി വെച്ചോ. ഇതെന്തിനു മുത്തശ്ശിത്? നീ ഒറ്റയ്ക്ക് പുറത്തു പോകുമ്പോ അറിയാതെ എന്തിനാണെന്ന്? സെൽഫ് പ്രൊട്ടക്ഷൻ. ആ, മുളക് പൊടിയും സെപ്റ്റീവിനെ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഉണ്ടെന്നേ? ചേച്ചി ഒന്നും കഴിക്കുന്നില്ലേ? കഴിക്കാൻ നിന്നാ ശരിയാവില്ല. അതെ അതെ, ഇന്ന് മൂന്ന് പ്രോഗ്രാം ഷൂട്ട് ചെയ്യാനുള്ളതാ, ഇപ്പോഴേ വൈകി. മോള് വേഗം പോക്കോ. എടി, ഒരു ടി വി ഡയറക്ടർ എന്ന് പറഞ്ഞ എന്താ നീ മനസ്സിലാക്കിയിരിക്കുന്നത്? വിട്ടുപോയോ? ഇവിടുന്ന് പോയി. ഇവിടെ പോയോ? ഇതെന്താ അറിയാത്ത?
സോറി. വിച്ച് ഫ്ലോർ? ഫോർത്ത് ഫ്ലോർ. ഫോർത്ത് ഫ്ലോർ എന്നാണല്ലോ നിങ്ങൾ കയറിയത്. അയ്യോ സ്റ്റോപ്പ് സ്റ്റോപ്പ്, അലർഗൻഡി അലർഗൻഡി. ഇതെന്റെ ബസ്സാണെന്ന് കരുതിയോ? താഴേക്ക് ലിഫ്റ്റ് തന്നെ പോയിക്കൂടെ? നാല് നില മുകളിലേക്ക് ഓടിക്കേറി എനിക്ക് ഒരു നില താഴേക്ക് നടന്നിറങ്ങാനും അറിയാം. അതിന് ലിഫ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല. ഡോണ്ട് ടീച്ച് മീ, ഡോണ്ട് ടീച്ച് മീ. ഒരു ലിഫ്റ്റ് കയറി വന്നിരിക്കുന്നു. ആരും കണ്ടില്ല ബാക്കിയും. രാധിക, നീ വരാൻ വൈകിപ്പോ ഇന്നലെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാന്ന് കരുതി. ആർട്ടിസ്റ്റ് എല്ലാം വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഓ, എനിക്കാണോ മീറ്ററിംഗ്? ആണോ എന്ത്? ഇങ്ങനെ തരാൻ റീഡിങ് നോക്കണ്ടേ? സോറി, ഞാൻ മേക്കപ്പ് ചെയ്യുന്നില്ലേ. മേക്കപ്പ് വേണോ? മുഖത്തെ വൃത്തിയുടെ കുറച്ച് മാറി കിട്ടും. താങ്ക്സ്. ഓ, ഞാൻ താങ്ക്സ് ഇട്ടിട്ട് എനിക്കൊരു കാര്യമൊന്നുമില്ല. എന്നാലും കുറച്ചെടുത്തുള്ളൂ. അല്ല സാറേ, മേക്കപ്പ് എവിടെയാണ്? അല്ല മേക്കപ്പ് റൂം. ഏയ്, ഉള്ളത് പറയാലോ. പറഞ്ഞോളൂ. ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആർക്കും പിന്നെ വെറുതെ ഇരിക്കേണ്ടി വന്നില്ല. ദിവസവും പരിപാടി. പ്രോഗ്രാം ക്യാൻസൽഡ്. എന്താ കാരണം? എം ഡി മരിച്ചു. ഇയാൾ ഇയാളെ സാധനങ്ങളൊക്കെ എടുത്ത് വേഗം പോവാൻ നോക്ക്. നല്ല ഐശ്വര്യമുള്ള കൈ. നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? അയ്യോ ഞാനില്ല, വീട്ടിലറിയാ സിനിമയ്ക്ക് പോയാലേ അച്ഛന്റെ കിട്ടി തന്നെ. നിന്റെ അച്ഛൻ വേറെ ഒരു കൺട്രിയാ, അതൊക്കെ എന്റെ അച്ഛനെ കണ്ട് പഠിക്ക്. ഒരു സെക്കൻഡ്. ഒന്ന് വേഗം എടുത്തോ, പോടോ. ഇതെല്ലാം കൂടി ഞാനങ്ങനെ ഒറ്റക്കെടുത്ത് വെക്കാ. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്ക്. അത്രേ ഉള്ളോ? എന്നാ ഇപ്പൊ തന്നെ സഹായിച്ചേക്ക. അയ്യോ, അതങ്ങനെ ചുറ്റടിക്കില്ല. ഫോറിൻ സാധനങ്ങളാ. ഹാൻഡിൽ വിത്ത് കെയർ, ഹാൻഡിൽ വിത്ത് കെയർ. ഇത്ര പെട്ടെന്ന് പോയോ? അയ്യോ ലേറ്റ് ആയി. ഞാൻ ചുമട്ടോ. ഈ എം ഡിക്ക് വേറെ ഇവനൊക്കെ ചത്തൂടെ. വൃത്തിയട്ടവൻ. രമ്യ, 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 അത് ശരി, പറയാതെ പോയോ? ഓക്കേ. പലപ്പോഴാണ് ഇങ്ങനെ ഒരു അവധി കിട്ടുന്നത്. ഇതിനകത്ത് ലിഫ്റ്റ് ഇല്ലേ? ആ കിട്ടി. ഗ്രൗണ്ട് ഫ്ലോർ. ഇന്നെങ്കിലൊന്ന് ഇതെല്ലാം തീർത്ത് നേരത്തെ വീട്ടിലെത്താനോ? അയ്യോ, എന്നെ തുടരല്ലേ പ്ലീസ്, എന്നെ തുടരല്ലേ പ്ലീസ്. ഇരുട്ടത്ത് നിങ്ങൾ എന്നെ കേറി പിടിച്ചാലോ ഒന്ന് പേടിച്ചിട്ടാ ഞാൻ ഒച്ച വെച്ചത്. നിങ്ങളുടെ മുഖം കണ്ടിട്ട് എനിക്കാ പേടിയാവുന്നത്. എന്റെ മുഖോ? ഞാൻ തന്നെയാ. മേക്കപ്പാ, മേക്കപ്പ്. വരണം, വരണം, വരണം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അതിഥികളാണല്ലോ. ഇരിക്കാം. സീത വരുന്നു. ആരൊക്കെയാണെന്ന് നോക്ക്. ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു കാണുന്നു. ചേട്ടൻ വന്നില്ലേ? ചേട്ടന് ലീവ് കിട്ടിയില്ല, അടുത്ത മാസേ വരൂ. പിന്നെ വിജയൻ ഉണ്ടല്ലോ കൂടെ. താനിപ്പോ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ എം ബി എ കഴിഞ്ഞു. അല്ല, രാധിക എവിടെ പോയി? അവള് ജോലിക്ക് പോയിരിക്കുക, വൈകിട്ട് വരൂ. ഇനി ഇന്നൊന്നും കറണ്ട് വരുമെന്ന് തോന്നണില്ല. നമുക്കൊന്ന് വിളിച്ചു പോയി രക്ഷപ്പെടുത്താൻ പറഞ്ഞല്ലോ. ഹലോ, ആരെങ്കിലും പറഞ്ഞേ, ഇവിടെ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരി അല്ല ചെറുപ്പക്കാരനും ചെറുപ്പക്കാരി ലിഫ്റ്റിനകത്ത് കുടിക്കുന്നുണ്ട്, രക്ഷപ്പെടുത്തണേ. ഓ, അങ്ങനെ വിളിച്ചു പറയാൻ പാടില്ലല്ലേ. എനിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ലിഫ്റ്റ് കുടുങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. ലിഫ്റ്റ് ആദ്യമായിട്ടായിരിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കിടക്കണം. ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? സൂപ്പർ ഐഡിയ. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും ആദ്യം തോന്നില്ല. ഞാൻ ഈ ഫാൻ എടുത്ത് മാറ്റി പുറത്ത് ചാടി ആളുകളെ വിളിച്ചുകൂട്ടി കുട്ടിയെ രക്ഷപ്പെടുത്താം.
How is my idea? Okay? My brilliant boy, congrats. Screwdriver evade? Okay. Idu maari uriyarlan thonunu. സൂപ്പർ ഐഡിയ. രാത്രി മുഴുവനും ഡെഡ് ബോഡിക്ക് ഞാൻ കാവലിരിക്കേണ്ടി വന്നേനെ. ഓ അത് ശരി, അപ്പൊ വെറുതൊരു വിസിറ്റ് അല്ല, പെണ്ണ് കാണലാണ് ഉദ്ദേശം അല്ലേ? പക്ഷേ അവള് വരാൻ വൈകുമല്ലോ. സാരമില്ല, ഞങ്ങള് നാളെ പോന്നുള്ളൂ. ആ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ആളെ പറ്റിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവനെ വിശ്വസിച്ച് രാത്രി ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. ഞങ്ങൾ അവനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കണേ. 3 മണിക്ക് വരാൻ പറഞ്ഞ് പ്രോമിസ് ചെയ്തു, ഇനിയും കാണുന്നില്ല. ദൈവമേ, ഇനി വല്ല അപകടം ആ കരുനാക്കോണ്ടൊന്നും പറയാതിരി. ഞാൻ ആലോചിക്കുകയായിരുന്നു, രണ്ടാണുങ്ങളാണ് ഇതുപോലെ ഈ ലിഫ്റ്റിൽ പെട്ടിരുന്നെങ്കിലോ. രണ്ടുപേരും പൊങ്ങച്ചം പറഞ്ഞു 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 ഭയങ്കര കുഴപ്പമായനെ. എനിക്കതുണ്ട്, എനിക്കിതുണ്ട്, എനിക്ക് ഓപ്പൽ ഓപ്ഷൻ ഉണ്ട്, എനിക്ക് ഫോർഡുണ്ട്, എനിക്ക് വിമാനമുണ്ട്, എനിക്ക് കപ്പലുണ്ട്. ഇനി രണ്ട് പെണ്ണുങ്ങളായിരുന്നെങ്കിലോ. പരദൂഷണം പറഞ്ഞു പറഞ്ഞു ഈ ലിഫ്റ്റ് പൊട്ടിത്തെറിച്ചു പോയനെ. എന്തായാലും ഒരു പെണ്ണും ഒരാണുമായത് നമ്മുടെ ഭാഗ്യം. എന്തിനെ കത്തിയെടുക്കുന്നേ ഇങ്ങനെ? അർത്ഥ അർത്ഥ കൊല്ലുന്നതിന് പകരം ഒറ്റ കുത്തിന് ചാവാൻ. ഞാൻ കുറച്ച് ഓവറായില്ലേ? മോശമായി പോയി. നിങ്ങൾ കരുതണ പോലെ അത്ര വലിയ പ്രശ്നം ഗോപാലകൃഷ്ണൻ ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല. അറിയാൻ പാടില്ലാത്ത അതെ, നമ്മുടെ ഗോപാലകൃഷ്ണൻ ഇതുവരെ വന്നിട്ടില്ല. എന്നു മുതൽ അവൻ നമ്മുടെ ആയത്? തർക്കുത്തരം പറയണ്ട, സാറിനെയും കൂട്ടി ഒന്ന് പോയി തിരക്കിട്ട് പോവാ. ആ നീ പോ പോ. എങ്ങും തെറിയാനില്ല, നാളെ രാവിലത്തെ പത്രത്തിൽ നോക്കി അറിയാം ആത്മഹത്യയാണോ ആക്സിഡന്റ് ആണോ എന്ന്. എന്താ തലവേദനയാ? നെഞ്ചുവേദനയാ? ഓ വയറ്റിൽ വേദനയാ? വിശന്നിട്ട് പാടില്ല മേൻ, രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ? ഞാൻ അസലൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി തരാം. ജപ്പാൻകാരന്റെ തലച്ചോറ്. നമ്മളിത് ഈ ബാറ്ററി ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിക്കും. ഇതിലാണ് നമ്മൾ വെജിറ്റബിൾസ് കഴുകുന്നത്. ഒരു തക്കാളി, ഒരു കാരറ്റ്, ഒരു സവാള, ദെൻ വാട്ടർ. വാഷ് ഇറ്റ് ഫാസ്റ്റ്. ഇതിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ബിരിയാണിക്ക് ഏറ്റവും നല്ല അരി ബസുമതി റൈസ്. അത് നമ്മൾ വെള്ളമൊഴിച്ച് കഴുകുന്നു. അരി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ തുടങ്ങാം.
അവളിത് എവിടെ പോയി കിടക്കുന്നു? അവള് വൈകി വരുന്നത് ആദ്യം ഒന്നും അല്ലല്ലോ. രാധിക ഈ നാട്ടിലൊന്നുമല്ലേ ജോലി ചെയ്യുന്നത്? അവള് ചിലപ്പോ സിനിമയ്ക്ക് പോയിരിക്കും, അല്ലെങ്കിൽ വല്ല കൂട്ടുകാരുടെ വീട്ടിൽ പോയിരിക്കും, ഡിസ്കഷൻ ഒക്കെ ആയിട്ടേ. എന്നാൽ അതൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞൂടെ. കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തു വെച്ച് വഴിതെറ്റി പോകുന്നവരല്ല എന്റെ മക്കള്. ആ പ്ലേറ്റ് എടുക്കൂ, ഇനി അത് രണ്ടാക്കും. അയ്യോ പൊട്ടിക്കാനല്ല, അതിന്റെ താഴെയുണ്ട്. നാപ്കിൻ, സ്പൂൺ. ആർത്തി കാണിക്കില്ലേ, ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും അതിന്റെ ശാസ്ത്രീയ രീതിയിൽ തന്നെ കഴിക്കണം. ഒരു വെള്ളരിക്ക, ഒരു സവാള, ഒരു കാരറ്റ്, സലാഡ്. Have it. Thank you. Welcome. Do you വെള്ളം? Water. Thank you. No mention. വേറൊന്നും തോന്നരുത്. തോന്നുമ്പോ കയറി വരികയും തോന്നിയോടത്തൊക്കെ ചുറ്റി നടക്കുകയും ചെയ്യുന്ന ഒരു പെണ്ണ് എന്റെ മരുമകളായിട്ട് വരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. സ്വന്തം മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾ അത്ര മോടേണൊന്നുമല്ല. പോവാങ്കിൽ ഇവരെ കണ്ടോണ്ടൊന്നും അല്ലല്ലോ നമ്മൾ മോളെ വളർത്തിയത്. പാമ്പറ ചൂടെടുക്കണ്ടോ, വഴിയുണ്ടാക്കാം. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ദുശീലമുണ്ട്, കഥ പറയുക അല്ലെങ്കിൽ കഥ കേൾക്കുക. അങ്ങനെ എന്തെങ്കിലും കഥകൾ കയ്യിലുണ്ടെങ്കിൽ പറയൂ, ഞാൻ കേൾക്കട്ടെ. കഥ അറിയില്ല, വേണ്ട, ഞാൻ എൻ്റെ കഥ പറയാം. അതിൽ കുറച്ച് സസ്പെൻസ് ഉണ്ട്, കുറച്ച് കോമഡി ഉണ്ട്, കുറച്ച് സെന്റിമെന്റ്സ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ത്രില്ലിംഗ് ആണ്. കഥ പറയാൻ പോകുമ്പോ കോട്ടുപോയി ഇടുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുണ്ട്. ഉറക്കം വരുന്നുണ്ടോ? ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. നോ നോ പ്ലീസ്. ലൈറ്റ് ഓഫ് ചെയ്യണ്ട, വേണ്ട. ഇനി ഗുഡ് നൈറ്റ് ഇല്ല കേട്ടോ. ഓ അത് ശരി, എന്നെ രക്ഷപ്പെടുത്താൻ ഞാനാ നിങ്ങളുടെ കൈയിട്ടത്. എന്നോട് സിനിമയ്ക്ക് വരുന്ന ചോദിച്ചു, ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ ടോയ്ലറ്റ് പോയി വരുമ്പോഴേക്കും അവള് പോയി. നമ്മൾ ഇങ്ങനെ ലിഫ്റ്റില് ഒരു രാത്രി ഒരുമിച്ച് കഴിഞ്ഞു എന്ന് പുറത്തറിഞ്ഞാ പിന്നെ എനിക്കാരും പെണ്ണ് തരില്ല. സി, ഐ എം എ ക്രോണിക് ബാച്ചിലർ. നിങ്ങളായിട്ട് എന്റെ ജീവിതം നശിപ്പിക്കരുത് പ്ലീസ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, ദയവ് ചെയ്ത് എന്റെ ലൈഫ് വെച്ച് പന്താടരുത്. നിറയെ ആഗ്രഹങ്ങളുള്ള ആളാ. പോയിക്കോട്ടോ. ഇവിടെ ആരും കണ്ടില്ല ഭാഗ്യം. ആത്മഹത്യതായിട്ടൊന്നും കാണുന്നില്ലല്ലോ, അപകട മരണത്തിലും ഇല്ല. പിന്നെ എങ്ങനെയായിരിക്കും ചത്തത്? ഒരു സൈക്കിളുകാരനെ പോലും കാണുന്നില്ലല്ലോ. ചേട്ടാ, ഞാനിവിടെ ഒരു മണിക്കൂറായി നോക്കൂത്തി വല്ല നിക്കാൻ തുടങ്ങിയിട്ട് ഇതിൽ ഒരു വണ്ടി പറഞ്ഞില്ല. ഇന്ന് ഹർത്താലാ, ബന്ധുവരപ്പ് എങ്ങനെയാ? അയ്യോ ചേട്ടൻ, എന്നെ ഒരു സ്ഥലം വരെ ഡ്രോപ്പ് ചെയ്യോ, കാശ് എത്ര വേണം തരാം. ബുദ്ധിമുട്ടാവും. അയ്യോ അങ്ങനെ പറയരുത്. ആ ശരി കേറ്. താങ്ക് യു. അതിന് നീ വേഷം മാറ. ചെല്ല.
അന്ന് പേപ്പർ വായിച്ചില്ലേ, ഒരു ഡോക്ടർ ഓമനെ ഒരാളെ കഷ്ടം കഷ്ടം കഷ്ടമാക്കി നുറുക്കി സൂട്ട് കേസിലാക്കി അയച്ചത്, അതുപോലെയാ ഇത്. ഇന്നലെ ഒരു ദിവസം എന്നെ കാണാതായപ്പോ നിങ്ങൾ ഇത്രമാത്രം ടെൻഷൻ അടിച്ചെങ്കിൽ ഇനി ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. ഇവനെ ഇവിടുന്ന് കെട്ടുകെട്ടിച്ചില്ലെങ്കിൽ പിന്നെ ഇവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവിടെ നിക്ക്, ഇന്നലെ നീ എവിടെ ആയിരുന്നു? ലിഫ്റ്റില്. ലിഫ്റ്റിലോ? ആ കറണ്ട് പോയ പിന്നെ എന്ത് ചെയ്യാനാ? ഇന്ന് രാവിലെ പവർ വന്നത്. ലിഫ്റ്റിൽ നീ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ? കൂടെ ഒരാളും ഉണ്ടായിരുന്നു. ആണോ പെണ്ണോ? ആണ്. അവൻ കല്യാണം കഴിച്ചവനെയോ കഴിക്കാത്തവനെയോ? ഞാൻ ചോദിച്ചില്ല. ഇന്നലെ നിന്റെ അച്ഛൻ ഫോൺ ചെയ്തപ്പോ ഞാൻ സത്യത്തിൽ പേടിച്ചു പോയി. എന്തിന്? എന്തിനെന്നോ, എന്റെ വീട്ടിലാണെങ്കിൽ എന്നെ കൊന്നു തന്നെ. ആ അത് പോട്ടെ, രാത്രി മുഴുവൻ ലിഫ്റ്റിൽ ഉണ്ടായിട്ടും അയാൾ നിന്നെ ശല്യമൊന്നും ചെയ്തില്ലേ? ഇല്ല. എങ്കിലും അയാൾ ഒരാളല്ല എന്ന് എനിക്ക് തോന്നണേ. സാർ എന്തേ കാണിക്കണേ? മറ്റുള്ളവർ കണ്ടപ്പോ വളരെ മോശമല്ലേ സാറേ ഇത്? ഇങ്ങോട്ട് വരാൻ തോന്നരുത് ഗോപാലകൃഷ്ണ. ഒരു കൂട്ടും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോകും. സാറേ നിന്നെ 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 നാണുണ്ടോ? എനിക്ക് കാശ് കണക്ക് കഴിഞ്ഞു വാങ്ങിയതല്ലേ. എത്ര നാളായിട്ടും തന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ആലവലാതി. പെണ്ണും പിള്ളം കൂട്ടിക്കൊണ്ട് അമ്പലം നിറങ്ങുന്ന ഓവർസിയറെ കാണുമൊക്കെ ബാറിൽ പോയിട്ട് നക്കാറില്ലേടോ? അതെന്റെ കാര്യം ശരിയാക്കി തരാം ഇവിടെ. ഇനി എനിക്ക് എന്റെ കാശ് കിട്ടാൻ മതിയാ. താനെന്ന് എന്താടോ പറഞ്ഞത്? എന്താടോ പട്ടി മൂക്കത്തെ കുടിച്ച് എന്താ ആവാസത്തരം കാണിച്ച് ചോദിക്കാൻ ആളില്ലെന്ന് കരുതിയോ? നടുറോട്ടിൽ കിടന്ന് ബഹളുണ്ടാക്കിയുള്ള ശിക്ഷ എന്താന്ന് എനിക്കറിയോ? പോലീസ് ആക്ട് 51 അതെന്താണെന്ന് അറിയാൻ പാടില്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണോ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരെ വീട്ടിൽ ചെന്ന് പറയണം. അല്ലാതെ പൊതുവഴിയിൽ വെച്ച് പെണ്ണുങ്ങൾ കൂടെ ഉള്ള സമയത്ത് പോക്രതം കാണിച്ചിട്ടുണ്ടല്ലോ, പിടിച്ച പോലീസ് ലഭിക്കും. അങ്ങോട്ട് പോടോ, താൻ നിന്ന് ആറങ്ങട്. എന്താ സാറേ ഇത്? വല്ല ഒരു കാര്യം വെറുതെ മദ്യവെച്ച് പാടില്ലാക്ക. സാറോട്ടും പുറകിലൊന്നും അല്ല, ഇപ്പൊ മനസ്സിലായല്ലോ. കുടിയന്മാര് കുടിക്കാത്ത സമയത്താ കുടിച്ച് കൂത്താടുന്നവരെ കാണുമ്പോ കള്ളുകുടിയുടെ മോശവശങ്ങൾ മനസ്സിലാക്കുന്നത്. സാറുണ്ടല്ലോ ഇവരെക്കാളും മോശാ കള്ളു കുടിച്ചു കഴിഞ്ഞാ. ഭയങ്കര ബോറാ, തുപ്പുക, ഛർദിക്കുക. ചേച്ചി നിക്കണോ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട സാർ. അറ്റ്ലീസ്റ്റ് വീട്ടിലുള്ളവരെ കുറിച്ചൊന്ന് ആലോചിക്ക. ചേച്ചി കുട്ടി തറവാട്ടി പറഞ്ഞവർക്ക് പറ്റിയതല്ല സാറേ കള്ളുകുടി. നിർത്തണമെന്ന് ഞാൻ കുറെ കാലായിട്ട് വിചാരിക്ക, കഴിയണില്ല. ആറു മണിയാകുമ്പോ കൈ ഇങ്ങനെ വറക്കാൻ. അതൊക്കെ സാറിന്റെ വെറും തോന്നലുകളാ. സാർ വിചാരിച്ചു കഴിഞ്ഞാൽ നിർത്താൻ പറ്റും. എങ്ങനെ? ഒരു ഡോക്ടറെ കാണിക്കണം, അതിനുള്ള അഡ്രസ് ഞാൻ പറഞ്ഞുതരാം. ആ ഗോപാലകൃഷ്ണൻ സത്യത്തിൽ നമുക്കൊക്കെ ഒരു അനുഗ്രഹ. അവൻ പറഞ്ഞോണ്ട് മാത്രം അദ്ദേഹം കള്ളൂടി നിർത്തിയേ. എന്റെ വീട്ടിലെ പ്രശ്നം ഗോപാലകൃഷ്ണൻ എടുത്തു പറഞ്ഞാലോ, അവൻ എന്തെങ്കിലും പ്രതിവിധി കാണിച്ചു തരാതിരിക്കില്ല. എനിക്ക് ഗോപാലകൃഷ്ണനോട് ഒരു കാര്യം പറയണം. അതിവിടെ ഒന്നും പറയാലോ. അതങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റൂല. അതെ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ട. എന്നാ നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. അയ്യേ എന്താ ദൈവം, ഇത് എന്നെ കാണരുത്. അയ്യോ അതല്ലേ പൊട്ട. അയ്യോ എന്നെവിടെ? Thank you.
പ്രശ്നം അല്ലേ? ദിവസവും രാവിലെ 4:30 എഴുന്നേറ്റ് കുളിച്ച് പുള്ളി ആദ്യത്തെ വണ്ടിക്ക് തന്നെ പോവില്ലേ? അതെ. വീട്ടില് ടൈം പീസ് ഉണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി അത് വെളുപ്പിന് 3:00 അടിക്കാൻ പാകത്തിന് ശരിക്കും വൈൻഡ് ചെയ്ത് വെച്ചോളൂ. അതെന്തിനാ? ആ സമയത്ത് അലാറം കേട്ട് പുള്ളിക്കാരൻ എഴുന്നേൽക്കും, പിന്നെ ഉറങ്ങാൻ പറ്റില്ല. വെളുപ്പിന് 3:00 അവിടെയാണ് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അത് പ്രയോഗിക്കേണ്ടത്. മനസ്സിലായില്ല. കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഇത്രയില്ലാത്ത ചെക്കനാ? അത് കൊള്ളാലോ. മൂന്ന് മണിയോ? ഇതാരാ 3:00 അലാറം വെച്ചത്? 2 മണിക്കൂറുണ്ടല്ലോ. ഛേ, തൂക്കം പോയി. എന്നിട്ട് കുറച്ചു ദിവസം പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. എന്താണ് ആകെ ഒരു മാറ്റം? ഇങ്ങു വാ, ചെവിയിൽ പറയാം. എന്നാലും എന്റെ ഗോപാലകൃഷ്ണ, നിന്റെ ഈ കൊച്ചു തലയ്ക്കകത്ത് ഇത്രയും വിവരം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവളുടെ ഹസ്ബൻഡ് ആളങ്ങ് മാറിപ്പോയില്ലേ, കണ്ടാ പോലും തിരിച്ചറിയില്ല. ഈ ഫ്ലാറ്റിലെ പുള്ളിക്കാരനെ മാത്രമേ കാണാത്തുള്ളൂ. അതെങ്ങനെയാ, രാത്രി 12:00 വരണത്? വെളുപ്പിന് 5:00 പോവുകയും ചെയ്യും. അതൊക്കെ പണ്ട്. ഇപ്പൊ കടയും വേണ്ട, കച്ചവടം വേണ്ടെന്നായില്ലേ? എപ്പോഴും വീട്ടിൽ തന്നെയാ. ഓ, അത് ശരി. എന്നാ പിന്നെ എനിക്കൊന്ന് പരിചയപ്പെടാലോ. ഇപ്പൊ ഇവിടില്ല. അയ്യോ, പിന്നെ കച്ചവടത്തിന് പോയോ? അയ്യോ, അതല്ല, പുതിയ TV വാങ്ങാൻ പോയിരിക്കുക. എന്റെ കർത്താവേ, ഈ കോലം കണ്ടില്ലയോ? പണ്ട് എന്തൊരു ഐശ്വര്യമായിരുന്നു ആ പാണ്ടിക്കുറിയും കായസഞ്ചിയും തൂക്കിയുള്ള പോക്ക്. എന്റെ ഗോപാലകൃഷ്ണ. ഹലോ. ഹലോ, ഞാനിവിടെ ഈ TV പ്രോഗ്രാം ചെയ്യാൻ ലെറ്റർ വന്നു. ഞാനല്ല ലെറ്റർ അയപ്പിച്ചത്. കം. ഈ കുട്ടി ഇവിടുത്തെ പ്രൊഡ്യൂസർ ആയിരിക്കോ? അതെവിടെ പോയി? ഞാനിവിടെ ഉണ്ട്. മേക്കപ്പ് വേണ്ടേ? അയ്യോ, മേക്കപ്പ് വേണ്ടേ? ഒരു തവണ മേക്കപ്പ് ചെയ്താ എനിക്ക് കോട്ടൺ ഇട്ടാ മതി. ഈ ഷർട്ട് നന്നായിട്ടുണ്ടല്ലോ. ഷർട്ട് നന്നായിട്ടുണ്ടോ? വേണ്ട, ഈ തൊപ്പി ഒന്ന് വെച്ചോട്ടോ. ജോക്കർ പോലെ ഉണ്ട്. രമ്യ തുടങ്ങാ. ശരി. എക്സ്ക്യൂസ് മീ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റംസിന്റെ ഡീറ്റെയിൽസ് വേണ്ടേ? വേണം. റെഡി, സ്റ്റാർട്ട് ക്യാമറ. റണ്ണിംഗ്. ഓക്കേ, മതിയാകുമ്പോ പറഞ്ഞോട്ടോ. അടുത്ത കാലത്തൊന്നും ഓടി ശീലമില്ല. പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ആളെ ഓടിക്കുന്നത് പരിപാടി ഉഷാറാവാനാ? ഇതെന്തായി കാണിക്കുന്നത്? അല്ല, റണ്ണിംഗ് പറഞ്ഞു, ഓടാൻ പറഞ്ഞു. റണ്ണിംഗ് പറഞ്ഞു ക്യാമറയ്ക്കാ? അപ്പൊ ക്യാമറ ഓടി ഇങ്ങോട്ട് വരുമോ? അല്ല, എനിക്കൊന്നും അറിയില്ല കേട്ടോ. ശരി, തുടങ്ങാം. ഡീറ്റെയിൽസ് പറയണം.
ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പുതിയ ഐറ്റം ബ്രിഞ്ചാൽ ഗുൽഗുൽ ഗുലാബി. ഇതൊരു മുഗൾ അഫ്ഗാൻ ഹിന്ദുസ്ഥാനി രാജസ്ഥാനി കൊളാബറേറ്റഡ് ഫുഡാണ്. നിങ്ങൾ എന്തിനാ എപ്പോഴെപ്പോഴും അങ്ങോട്ട് നോക്കുന്നത്? എനിക്കറിയില്ല, എനിക്ക് ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണമെന്ന് തോന്നുക. ഈ പരിപാടി മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരോട് ഇവിടെ ഒന്ന് ക്യാമറ. ഇതാണോ നീ പറഞ്ഞ ആള്? അയ്യോ, അപ്പൊ അത് മുഴുവൻ പറഞ്ഞല്ലേ? ഞാൻ പറഞ്ഞല്ലേ എന്റെ ലൈഫ് വെച്ച് പന്താടരുതെന്ന്? അതല്ല. ഓ, അപ്പൊ പറഞ്ഞില്ലല്ലേ, ഞാൻ പെട്ടെന്ന് ടെൻഷനായി. നിന്റെ ആളെ നീ തന്നെ വെച്ച് ഷൂട്ട് ചെയ്തോളൂ, ഞാൻ ഒഴിവായേക്കാം. ആരമ്മത്തുണ്ടേ മുളനാഴിക്കുളിരുണ്ടേ
മാറിൽ മുത്തിയുറങ്ങാൻ കൂടെ പോരാമോ. മഞ്ചലിലേറാ തെളിമാനത്താറാടാ ചന്ദന മാളിക തീർക്കാതിരന്തിളക്കാവാ. എന്തു പറ്റി? ഗോപാലകൃഷ്ണ, കൺഗ്രാറ്റുലേഷൻസ്! നമ്മുടെ മഞ്ജു ഛർദ്ദിച്ചു. അയ്യോ, ഞാൻ ആംബുലൻസ് വിളിച്ചിട്ട്. പൊട്ടം ആ ഛർദ്ദി അല്ല. ഛർദ്ദി പലതരത്തിലുണ്ടോ? നമ്മുടെ മഞ്ജുവിന്. വിളിച്ചു പറയട്ടെ. ഹലോ. ഹലോ സാർ, എന്റെ പ്രാർത്ഥന ഫലിച്ചു. ഫോൺ വെക്കണതാണേ. ഞാൻ മുഴുവൻ ഒന്ന് പറഞ്ഞോട്ടെ. സാറിന്റെ ഭാര്യ ഛർദ്ദിച്ചു. അയ്യോ, അതൊന്നും അല്ല. സാറിനെ അച്ഛാന്ന് വിളിക്കാൻ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു. രണ്ടടേ ദുബായിക്ക് പോണേ. ഉടനെ പോകത്തില്ലയോ? ഉടപ്പ് ചൂടാണോ? ഭയങ്കര ചൂടാ. അല്ല, നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ സംസാരിച്ചോണ്ട് വടി വഴിക്കുമല്ലോ നിൽക്കുന്നത്. സീറട്ട സിഗരറ്റ് എന്ന് മനസ്സിലായി. ഇപ്പൊ സന്തോഷിക്കേണ്ട സമയല്ലേ? സന്തോഷിക്കട്ടെ, സന്തോഷിക്കട്ടെ. കൺഗ്രാറ്റുലേഷൻ സാർ, ജനിച്ചപ്പോഴേ കൊച്ചിന് അച്ഛന്റെ മുഖം. കീപ് ഇറ്റ് അപ്പ്. ചേച്ചി ഹാപ്പി അല്ലേ? ഞാൻ അങ്ങോട്ട് ചെല്ലട്ടോ, അവിടെ കുറെ ആൾക്കാർ ഡീൽ ചെയ്യണ്ട്. അവന്റെ ഒരു സന്തോഷം കണ്ടില്ലയോ? കർത്താവ്, ഇതെന്നാ കളിയാ? കൊച്ചവന്റെ ആന്നോ? താൻ ഇത്ര ചീപ്പ, അവനെ പറ്റി താൻ അങ്ങനെ കരുതിയത്? നിങ്ങളൊക്കെ തല കുത്തി ഒന്നും ശ്രമിച്ചില്ല എന്റെ സ്വഭാവം മാറ്റാൻ. എന്നിട്ട് മാറിയോ? ഇപ്പൊ എന്റെ ഭാര്യയുടെ പ്രാർത്ഥന എന്താ പറയും? അടുത്ത ജന്മത്തിലെങ്കിലും ഗോപാലകൃഷ്ണൻ ഞങ്ങളുടെ മകനായി ജനിക്കണമെന്ന്. ആ തിരുപ്പതിയുടെ കാര്യം നോക്കുക. ഗോപാലകൃഷ്ണൻ കാരണമല്ലേ അയാൾക്ക് അല്പമെങ്കിലും മനുഷ്യക്കോലം കിട്ടിയത്? അല്ല ഞാൻ, താൻ വേറെ ഒന്നും പറയണ്ട. ഞങ്ങൾക്കുള്ള പാർട്ടി ഏർപ്പാട് ചെയ്തോ? മാറി മാറി ചെറുക്കനെ ഞാനൊന്ന് കാണട്ടെ. ചായ ലേശം കൂടെ. ചായയോടെ ഇങ്ങനെ ശീലമൊന്നുമില്ല. ഇവനെ നിനക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞത്? ഞാനിപ്പ വരാം. എന്താ അമ്മയാ? നമസ്കാരം. എന്താ പേര്? ഗോപാലകൃഷ്ണൻ. ഒന്ന് എണീറ്റേ. എണീക്കാൻ ഒന്ന് നടന്നേ. എന്താ? ഒന്ന് നടക്കണേക്കെ. എന്താണ് നിന്റെ കാലില് മന്ത്ണ്ട? ഏയ്, മന്തൊന്നുമില്ല, ഞാൻ ചാടിക്കണിച്ചിട്ട്. ചാടണത് വേഗം നടക്കണ. മതി മതി മതി, ഇനി അവിടെ പോയിരുന്നോ? അപ്പൊ ചട്ടനും അല്ല പൊട്ടനും അല്ല. ചോദിക്കണോണ്ടൊന്നും തോന്നരുത്, സാറിന്റെ അമ്മയ്ക്ക് കുഴപ്പമല്ലോ. അല്ല, ചെലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. മോനൊന്നും വിചാരിക്കരുത്. ഇവന്റെ അച്ഛൻ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ കൂടെ വന്ന തള്ള എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതാ. എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ട്. അല്ല, വളരെ പേഴ്സണലാ. ഒരു മിനിറ്റ് ഒന്ന്. ഗോപാലകൃഷ്ണന്റെ അച്ഛന്റെ സ്ഥാനം, അതുകൊണ്ട് അവന്റെ കല്യാണ കാര്യത്തില് എനിക്ക് ചില തീരുമാനങ്ങളുണ്ട്. അയ്യോ, ഞാൻ അതല്ല പറഞ്ഞത്. പിന്നെ എന്റെ ഭാര്യയുടെ ശരീരമധികം ഇളകരുതെന്ന് ആ ഡോക്ടർ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് അവളെ കേൾക്കണില്ല. തന്റെ ഭാര്യയോട് പറഞ്ഞ് അവളെ ഒന്ന് ഉപദേശിക്കാൻ പറയണം. ഗോപാലകൃഷ്ണന്റെ വിവാഹാഘോഷ കമ്മിറ്റി ചെയർമാൻ ആണെന്ന് പറഞ്ഞാ ഇവകളം. തനിക്ക് അവന്റെ അമ്മാവനാവാമെങ്കിൽ തന്റെ ഭാര്യ ചെയർമാൻ ആകുന്നതിൽ ഒരു തെറ്റുമില്ല. അവധിയാണല്ലോ.
നീ ക്യാമറ ഒന്ന് പിടിച്ചേ, ഞാൻ പോരാം. നല്ല മുല്ലപ്പൂവിന്റെ മണം അല്ല മല്ലികേ? എന്താ, എന്നോട് ക്ഷമിക്കണം. നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ, അതിനൊക്കെ മുമ്പ് ക്ഷമിക്കണമെന്ന് പറഞ്ഞ നമുക്കൊന്നിച്ച് ജീവിക്കാൻ പറ്റില്ല. അതെന്താ? ഞാൻ വേറൊരാളുടെ കാമുകയാണ്. നോക്കി, ഭാര്യയുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാര്യങ്ങൾ കിള്ളിക്കിള്ളി ചോദിച്ച് ആദ്യ രാത്രി തന്നെ അലമ്പാക്കാൻ ശ്രമിക്കുന്ന ചില വിഡ്ഢി ശിരോമണികളുണ്ട്. പക്ഷെ ഞാൻ ആ ടൈപ്പല്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞല്ല നമുക്ക് മറക്കാം. എനിക്കതിന് കഴിയില്ല. എന്നാ നിനക്കിത് കല്യാണത്തിന് മുമ്പ് പറയാറുന്നില്ലേ? എനിക്കൊരു കാമുകനുണ്ടെന്ന് അറിഞ്ഞ എന്റെ ചേട്ടന്മാരും അച്ഛനും അദ്ദേഹത്തെ വെറുതെ വിടില്ല. ആരാണ് അയാള്? ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാ, പേര് മധു. ശരി ശരി, ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ വരെ നീ ഒരുത്തന്റെ കാമുകിയായിരിക്കാം, പക്ഷേ ഇപ്പൊ നീ എന്റെ ഭാര്യ. ഞാൻ ജീവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കും. എങ്കിൽ പിന്നെ നീ എന്തിനെ കല്യാണത്തിന് സമ്മതിച്ചേ? കല്യാണം കഴിഞ്ഞ് ചേട്ടന്റെ അടുത്ത് വിവരം പറഞ്ഞ ചേട്ടൻ ഞങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുന്നു കരുതി. നീ എന്തൊക്കെ പറയണേ? കല്യാണം കഴിച്ച പെണ്ണിനെ ആദ്യ രാത്രി തന്നെ കാമുവിന്റെ കൂടെ പറഞ്ഞു അയച്ചു എന്ന് പറഞ്ഞാ നിന്റെ അച്ഛനും ആങ്ങളമാരും എന്നെ വെറുതെ വിടോ? എന്തായാലും എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കാൻ കഴിയില്ല. ഞാൻ ഗർഭിണിയാണ്, ദയവേ എന്നെ പറഞ്ഞുവിടണം. എന്നെ കൊണ്ടുപോകാനായിട്ട് മധുവേട്ടൻ പുറത്ത് ഓട്ടോറിക്ഷയായിട്ട് വെയിറ്റ് ചെയ്യ. ഞങ്ങൾ ഒന്നായി ജീവിക്കാൻ അനുവദിക്കണം. ഞാൻ കാലു പിടിക്കാം. ഉപഹാരം ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. എന്നിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാരൻ എന്ത് പറഞ്ഞു? എന്റെ അമ്മാവന്റെ മോളായിരുന്നു ആ കുട്ടി. ചെറുപ്പത്തിൽ എനിക്ക് അച്ഛനമ്മമാര് നഷ്ടപ്പെട്ടതാ ഒരു അപകടത്തില്. പിന്നെ അമ്മാവൻ എന്നെ വളർത്തിയതും പഠിപ്പിച്ചതുമെല്ലാം. പക്ഷേ അവര് ഈ വിവരം അറിഞ്ഞപ്പോ ആകെ പ്രശ്നമായി. ഞാൻ നന്ദിയോട് കാണിച്ചു എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് തല്ലി. അവസാനം എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. നാട്ടുകാരുടെ മുമ്പില് ഭാര്യയെ കാമുകന് ദാനം ചെയ്ത കോമാളിയായി. ഒടുവിൽ അച്ഛന്റെ ഒരു പരിചയക്കാരനാ എനിക്ക് ആശ്രയം തന്നത്, ഒരു പാവം പാചകക്കാരൻ. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് സാർ ഈ നിലയിലെത്താൻ.
സാറിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. സ്വന്തക്കാരെന്ന് പറയാനും എനിക്ക് വേറെ ആരുമില്ല. ഇതൊന്നും അറിയാതെയാണ് രാധിക എന്നെ ഇഷ്ടപ്പെടുന്നത്. സാറ് തന്നെ രാധിയെ പറഞ്ഞ് മനസ്സിലാക്കി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. ഇല്ല മോനെ, ഒരധ്യാപകനായിട്ട് റിട്ടയർ ചെയ്തതാണ് ഞാൻ. നുണ പറയാത്ത കുട്ടികളെ എനിക്ക് ജീവന് തുല്യ. നിനക്ക് വേണമെങ്കിൽ ഇത് മറച്ചു വെക്കായിരുന്നു. അതിന് തയ്യാറാകാത്ത നിന്റെയും മനസ്സുണ്ടല്ലോ, അത് മതി എനിക്ക്. ഒരു പുരുഷവിദ്വേഷിയെ പോലെ വളർന്ന എൻ്റെ മകൾക്ക് ഒരു ചെറുപ്പക്കാരനോട് ഇഷ്ടം തോന്നി എന്ന് പറയുന്നത് ഞങ്ങളുടെയും കൂടെ ഭാഗ്യ. അത് നിന്നെപ്പോലെ ഒരാളാവുമ്പോ ആ ഭാഗ്യം ഇരട്ടിയായി. എന്നാലും ഒരെന്നാലും ഇല്ല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നീ ഇത് തെറ്റുകാരനുമല്ല. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ജീവിതത്തിന്റെ ഗൗരവം അവൾ മനസ്സിലാക്കുമ്പോ ഒരു തമാശ കഥ പോലെ നമുക്ക് തന്നെ ഇത് അവളോട് പറയാടോ? ഈ വിവരങ്ങളൊക്കെ ആ പെണ്ണിന്റെ അച്ഛനെ അറിയിച്ചിട്ടും അയാളത് ആ പെണ്ണോട് പറയാതിരുന്നു തെറ്റല്ലേ? പണ്ട് കഴിഞ്ഞ സംഗതിയല്ലേ, അത്ര പ്രശ്നമാക്കണ്ടെന്ന് അങ്ങനെ കരുതി കാണും. ഏയ്, അങ്ങനെയൊന്നല്ല. നല്ല തങ്കം പോലത്തെ ചെക്കനെ 10 പൈസ സ്ത്രീധനം കൊടുക്കാതെ കിട്ടിയപ്പോ അങ്ങനെ മറന്നുപോയി കാണു. അത് തന്നെ. ഇനിയിപ്പോ ഇതിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് ആ പെണ്ണാണ്. ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷമേ ഡൈവേഴ്സിന് ഹർജി കൊടുക്കാവൂ. പക്ഷേ ഈ കേസിലത് ബാധകമല്ല. നേരത്തെ ഒരു കല്യാണം കഴിക്കുകയും ആ വിവരം മറച്ചുവെച്ച് വേറൊരു പെൺകുട്ടിയെ താലി കെട്ടുകയും ചെയ്താൽ അത് ഗുരുതരമായ കുറ്റമാണ്. മാത്രമല്ല, ആദ്യ ഭാര്യ ജീവിച്ചിരിക്കുകയും ആ ബന്ധം നിയമപരമായി വേർപെടുത്താതിരിക്കുകയുമാണെങ്കിൽ രണ്ടാമത്തെ വിവാഹത്തിന് നിയമസാധുതയില്ല. പക്ഷെ ഇതൊക്കെ വേണോ കുട്ടി? ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. No such cheating. ഒരു സെക്കൻഡ് വൈഫ് ആയിരിക്കാൻ ദയവ് ചെയ്ത് സാറിനെ നിർബന്ധിക്കരുത്. സത്യത്തിൽ ഞാൻ ഈ കേസ് പ്രൊസീഡ് ചെയ്യാൻ തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോഴാണ് രാധിക സാറിന്റെ മകളാണെന്ന് മനസ്സിലായത്. സാറിന്റെ ശിഷ്യന്മാരാണെന്ന് പറയാൻ ഞങ്ങൾക്കെല്ലാം എന്ത് അന്തസ്സാണെന്നോ. എന്നിട്ടും അവസാനം വരെ രാധിക സാറിന്റെ പേര് മറച്ചു വെച്ചു. അതെന്താണ് സർ? രാമേന്ദ്രൻ അറിയാലോ, സ്വന്തം മക്കളോടെന്ന പോലെയല്ലേ ശിഷ്യന്മാരോടും ഞാൻ പെരുമാറിയിട്ടുള്ളൂ. എന്നിട്ടും എന്റെ മോളുടെ കാര്യത്തിൽ എനിക്കൊരു തെറ്റുപറ്റി. പക്ഷെ ആ ചെറുപ്പക്കാരൻ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. സാറ് പറഞ്ഞു വരുന്നത് ഒരു കല്യാണം നടക്കാൻ വേണ്ടി 1000 നുണകൾ പറയുന്ന ഈ കാലത്ത് എല്ലാം തുറന്നു പറഞ്ഞ് ഈ കല്യാണത്തിൽ നിന്ന് ഒഴിവാകാനാണ് ഗോപാലകൃഷ്ണൻ ശ്രമിച്ചത്. എന്നാലും സാറ് രാധികയോട് ഇക്കാര്യം പറയണമായിരുന്നു. പൊതുവെ ആൺകുട്ടികളോട് പുച്ഛമായിരുന്ന രാധികയുടെ മനസ്സിൽ അവൾ സ്വയം പ്രതിഷ്ഠിച്ചതാണ് ഗോപാലകൃഷ്ണനെ. ഒരിക്കലും തനിക്ക് വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് നടന്ന അവൾക്ക് ഒരു ചെറുപ്പക്കാരനോട് ആഗ്രഹം തോന്നിയപ്പോ ഞാൻ സ്വാർത്ഥനായി. കഴിഞ്ഞതൊക്കെ അറിഞ്ഞാൽ അവൾ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാടോ ഞാൻ എല്ലാം മറച്ചു വച്ചത്. തെറ്റായി എന്ന് ഇപ്പൊ മനസ്സിലായി. എനിക്ക് ഒരപേക്ഷയുണ്ട്. എന്താ സർ? ഈ കേസുമായി അവൾ വേറൊരു വക്കീലിനെ തേടി പോകരുത്. പോയാൽ ആ ചെറുപ്പക്കാരൻ ജയിലിലാവും. ഞാൻ പറയുന്നത് തനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. അച്ഛന് വേറൊരു ഭാര്യ ഉണ്ടെന്നറിഞ്ഞ അമ്മ വെറുതെ ഇരിക്കോ? അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോളെ അമ്മ ആള് കൊള്ളാലോ. അവളെ അങ്ങോട്ട് പറഞ്ഞേക്കുന്നതിന് പകരം സപ്പോർട്ട് ചെയ്യാ. അവള് ചെയ്താൽ എന്തടി തെറ്റ്? ഞാനാണ് അവന് മോന്തക്കിട്ട് രണ്ടു കൊടുത്തേനെ അമ്മേ. അന്നേ ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും സാറിനോട് തുറന്നു പറഞ്ഞല്ലേ. എന്നിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടേണ്ടി വന്നു. അവർക്ക് പറഞ്ഞിരിക്കാൻ വീണ്ടും ഓരോ കാരണങ്ങളായി. ഞാൻ വേറൊന്നും ഞാൻ സാറിനെ കുറ്റപ്പെടുത്തിയതല്ല. എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. അറ്റ്ലീസ്റ്റ് കാര്യങ്ങളൊന്ന് കേൾക്കാനുള്ള സന്മനസ്സിലും കാണിക്കാൻ പറയാ രാധികോട്. Thank you.
ഗോപാലകൃഷ്ണൻ ഞങ്ങൾ ന്യായീകരിക്കല്ല, അവൻ ചെയ്ത് തെറ്റന്നെയാ. രാധികയുടെ അച്ഛനോട് അവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു എന്നത് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല. എനിക്കും അതന്നെ പറയാനുള്ളത്. താൻ അറിയാത്ത ഒരു രഹസ്യവും തന്റെ ഭർത്താവിന് ഉണ്ടാവരുതെന്ന് ഒരു ഭാര്യ ആഗ്രഹിക്കുന്ന തെറ്റാണോ? അതിനിവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. കാര്യങ്ങളൊക്കെ രാധികയ്ക്ക് ബോധ്യപ്പെട്ടതല്ലേ. പാവം, അവന്റെ ഇപ്പോഴത്തെ കോലം കണ്ട ആർക്കായാലും സങ്കടം വരും. അതിന് രാധിക വരില്ലാന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഈ ഫ്ലാറ്റിലെ മുഴുവൻ പെണ്ണുങ്ങളും നിന്റെ ആരാധകരായത് എങ്ങനെയാ? നിന്റെ പാചക നൈപുണ്യം കൊണ്ട് രുചിയായ ഭക്ഷണം വെച്ച് വിളമ്പി കൊടുക്കാൻ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഏത് ഭാര്യ എന്ത് കോംപ്രമൈസിന് തയ്യാറാവും? നിനക്കറിയോ, ഒരു സ്ത്രീയുടെ മനസ്സിലേക്കുള്ള എളുപ്പ വഴി അവളുടെ നാവിലൂടെയാ. നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയുണ്ടല്ലോ, അത് അവളെ ഇവിടെ കെട്ടിയിടും. ശരിയാ, ഞാനന്ന് ലിഫ്റ്റിൽ വെച്ചുണ്ടാക്കിയ ബിരിയാണി കഴിച്ചോണ്ടായിരിക്കും അവൾക്ക് എന്നോട് ഇഷ്ടം തോന്നിയത്. ആഹാ, എങ്കിൽ പിന്നെ വേറൊന്നും ആലോചിക്കണ്ട, നീ വെപ്പ് തുടങ്ങിക്കോ.
എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചാലേയുള്ളൂ, ഭാര്യ ആണെങ്കിൽ പണി വീട്ടിൽ പോയിരിക്കാം. അതിന്റെ ഇടയിൽ അവിടെ നിന്ന് എങ്ങനെ ഒരു കുറുത്ത കെട്ട കൊച്ച്? ചേട്ടാ, ഇതെന്റെ കൊച്ചല്ല. തന്റെ കൊച്ചല്ല അല്ലേ? എന്നാലും അനാഥാലയത്തിനും കൊണ്ടാക്കണോ? പിന്നെ ഈ കൊച്ചിനെ ഈ പരിസരത്തെങ്ങാനും ഇട്ടാലുണ്ടല്ലോ, തന്റെ കൈയും കാലും ഒടിച്ച് ചവിട്ടി കൂട്ടി ചിരട്ടയിലാക്കി പുഴയിലൊഴുക്കും. അനാഥാലയ്ക്ക് അനാഥാലയ പണ്ടാണ് നിങ്ങൾ കൊച്ച്. ആരെപ്പോ ഒന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ കുട്ടി അവരോട് പറഞ്ഞുവിടാം, എനിക്ക് യാതൊരു പരാതിയില്ല. പിന്നെ അതൊരു അത്യാവശ്യത്തിന് ഈ പണം മുഴുവൻ വെച്ചോളൂ. അതുപോലെ എന്താ ആവശ്യം വന്നാലും എന്നെ വിളിക്കാൻ മടിക്കണ്ട, എന്റെ ഫോൺ നമ്പർ. അയ്യോ, ഇനി നമ്മൾ തമ്മിലൊരു ബന്ധമില്ല കേട്ടോ. എന്നാ ഞാൻ വരട്ടെ. എന്നെ നോക്കി ചാ ചാ എന്നൊക്കെ വിളിച്ച് അച്ഛനാക്ക നോക്കല്ലേ കൊച്ച്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ അമ്മയോട് ചോദിച്ചോളാം പറയായിരുന്നു ഞാൻ കൊച്ചിനോട്. ചോദിച്ചോളൂ അമ്മയോട് ചോദിച്ചോളൂ. ആ പോയത് നിന്റെ അച്ഛനാണെന്ന് നിന്റെ അയാളുടെ മുഖം കണ്ടാൽ അറിയത്തില്ലേ? ആഹാ, രാധിക വന്ന് കയറിയ സമയം എത്ര കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നു ഗോപാലകൃഷ്ണൻ. അതാണ് ഈ മനപ്പുറത്ത് എന്ന് പറയുന്നത്. അയാള് തന്ന നമ്പർ തന്നെ ആണല്ലോ ഇത്, ആരും എടുക്കുന്നില്ലല്ലോ. ഹലോ ഹലോ, ഗോപാലകൃഷ്ണന്റെ വീടല്ലേ? അതെ. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ ഉണ്ടോ അവിടെ? ഇല്ലല്ലോ. എന്താ കാര്യം? ഇത് സെന്റ് മേരീസ് ഓർഫനേജിൽ നിന്നാ. കുറച്ചു മുമ്പ് ഗോപാലകൃഷ്ണൻ അയാളുടെ കുട്ടി ഇവിടെ ഏൽപ്പിച്ചിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെക്കാമോന്ന് അറിയാൻ വേണ്ടിട്ടാ വിളിച്ചത്. ഹലോ, എന്തു പറ്റി? ഹലോ. അതെ, ഞങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിൽ അത് പറ. നിങ്ങൾ ആരാ? സംരക്ഷിക്കാൻ കുറെ അനാഥാലയങ്ങളുണ്ടല്ലോ. മനസ്സിലായല്ലോ ഗോപാലകൃഷ്ണൻ ഒരു കുട്ടിയുണ്ടെന്ന്. ബ്ലഡി ചീറ്റ്. രാധിക, എന്താ എല്ലാരും കൂടെ വാ. ആ കുട്ടിയുടെ കാര്യത്തിൽ ഗോപാലകൃഷ്ണൻ നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും നീ ഇങ്ങനെ വാശി പിടിക്കുന്നത് ശരിയല്ല. നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ വന്നില്ലെങ്കിൽ നീ ഇവിടെ തന്നെ കഴിയാനാ ഭാവം? നാളെ നിന്റെ അനിയത്തിക്കൊരു അലവന വന്നാൽ നീ കാരണം അത് മുടങ്ങരുത്. മേനോൻ സാറിന്റെ മക്കൾ താൻ തോന്നികളാണ്. ഒരുത്തി കണ്ടില്ലേ, കല്യാണം കഴിച്ച് അയച്ചിട്ടും സ്വന്തം വീട്ടിൽ വന്നിരിക്കുന്നു എന്നാരെങ്കിലും പറഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ ഒരാൾ പെണ്ണനടിച്ചു വരുവോ? അവളുടെ നന്മയ്ക്ക് വേണ്ടിയെങ്കിലും നീ തിരിച്ചു പോയേ പറ്റൂ. അച്ഛൻ പറഞ്ഞ ശരിയാ മോളെ, പക്ഷെ നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം നിന്റെ കൂടെ. ഞാൻ നിന്റെ കൂടെ ഉണ്ടെങ്കില് ഏത് പട്ടാളം വന്നാലും ഒരു ചുക്കും നടക്കില്ല. Come.
Gopalakrishnan! Where is my son, Gopalakrishnan? ഇവിടെ തന്നെയല്ലേ ഗോപാലകൃഷ്ണൻ താമസിക്കുന്നത്? അതെ. ആരാ ആ പെട്ടി അവിടെ കൊണ്ടേക്ക്? പീച്ചേ മൂക്ക്! ടേസ്റ്റൽ! ഐ ആം ക്യാപ്റ്റൻ കെ ജി നായർ. വേർ ഈസ് മൈ സൺ ഗോപാലകൃഷ്ണൻ? ഗോപാലകൃഷ്ണൻ ഇങ്ങനെ അച്ഛനുള്ളതായി അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പറയില്ല, അവൻ പറയില്ല. കാരണം അവന്റെ അച്ഛൻ ഒരു മിലിറ്ററി ക്യാപ്റ്റൻ ആണെന്ന് അറിഞ്ഞ കേൾക്കുന്നവർ അവനോട് ചോദിക്കും, എന്തിനാടാ ഗോപാലകൃഷ്ണൻ നീ ഒരു പാചകക്കാരനായി ഇങ്ങനെ തെണ്ടി നടക്കണേന്ന്. എത്ര പ്രാവശ്യം ഞാൻ അവനെ മിലിറ്ററിക്ക് ക്ഷണിച്ചത്, അവൻ വന്നില്ല. ആ ഒറ്റ കാരണം കൊണ്ട് അവൻ എന്നെ ഉപേക്ഷിച്ചു പോയത്. പക്ഷെ എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? വേർ ഈസ് മൈ സൺ ഗോപാലകൃഷ്ണൻ? ഇവിടെ ഒരാൾക്ക് മീശോ ഉണ്ടല്ലോ, നിങ്ങൾ കാണണോ? ഡോ, നിങ്ങൾ മിലിറ്ററിലാണോ? അല്ലെ, പിന്നെന്താ മീശോ വെച്ചത്? വെച്ചതല്ല, ഉള്ളതാ. അല്ല, ഇവള് ചോദിക്കുകയായിരുന്നേ സാറ് യുദ്ധത്തിന് പോയിട്ടുണ്ടോന്ന്. പോയിട്ടുണ്ടോന്നോ? സോറി, ഒരു ചെറിയ സംശയം ചോദിച്ചോളൂ. സാറ് ഈ മിലിറ്ററി വരുന്നതിന് മുമ്പ് നാട്ടില് വല്ല ജോലി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിലൊരു പൊതുകാര്യ പ്രവർത്തകനായിരുന്നു. എന്നെ അന്വേഷിച്ച് രാവിലെ ഒരുപാട് ആളുകൾ എന്റെ വീട്ടിലേക്ക് വരാറുണ്ട്. തന്നെ കാണാൻ ദിവസം അവിടെ വരേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. ആണുങ്ങളായ പറഞ്ഞ വാക്കിന് വില വേണം. അലവലാതി അലോപ്പതി ആയുർവേദം ഒന്നും ഇവിടെ പറയണ്ട. നിങ്ങളുടെ വീട്ടിൽ വന്ന് പാചകം ചെയ്യാൻ എനിക്കിപ്പോ മനസ്സില്ല. പിന്നെ എന്തിനാണോ അഡ്വാൻസ് മേടിച്ച് നക്കിയത്? ആ, അത് കൊള്ളാം. ആരെങ്കിലും വന്ന് കാശ് നീട്ടി എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്ന് വെക്കോ. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, തൽക്കാലം ഞാൻ എന്റെ അസിസ്റ്റന്റിനെ അയക്കാം. ഗോപാലകൃഷ്ണ, ഇയാളുടെ വീട്ടില് കിട്ടുന്നറിയോ അടിയന്തരോ? അടിയന്തര അല്ലടോ, പിറന്നാളാ. പിറന്നാളായാലും അടിയന്തര ആയാലും സദ്യ ഉണ്ടാക്കാനാണല്ലോ എന്നെ ബുക്ക് ചെയ്തത്. അല്ലെങ്കിൽ പറയടോ തന്റെ നാവ് ഇറങ്ങിയ. അതുകൊണ്ട് എന്നെ മനസ്സിൽ വിചാരിച്ച് ഈ അടിയന്തരം നീ അങ്ങോട്ട് നടത്തി കൊടുക്ക്, അവര് തിന്നിട്ട. ഇങ്ങനെ പോയാ തന്റെ അടിയന്തരം ഞാൻ നടത്തും. അയ്യോ, ഇത്തിരി മുന്നോട്ട് പറയാൻ വന്നു നാ മക്കളെ. ഒരു പതിവ്രതകള്. ഇതെന്നത്? വെള്ളം. അത് നീ കുടിച്ചാ മതി. നിന്നെ എന്തിനാ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ കൂടെ കൊണ്ടുവരണമെന്ന് നിനക്കറിയോ? എന്തിനാ? അതെടുക്കടേ. ഓരോ വലിയ വലിയ വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ കൊച്ചമ്മമാര് കോണ്ടിനെന്റൽ, കീണ്ടിനെന്റൽ, ഫുഡിങ് ബാസ്റ്റഡ്. ബാസ്റ്റഡ് എന്ന് പറഞ്ഞാൽ തന്തയില്ലാത്തന്നാ, കസ്റ്റാർഡാ. ആ, അങ്ങനെ ഓരോന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോ അതിനൊരു തട, അതാണ് നീ. പക്ഷെ അവിടെയൊക്കെ നാണം കണ്ടത് ഞാനാണല്ലോ. നീ എന്ത് നാണം കെട്ടുന്ന ഈ പറയണേ? ഞാൻ നാണം കെട്ടിട്ടില്ല. എന്താ? ഒന്നും ഓർമ്മയില്ല. ആ, ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. ഇന്നത്തെ സംഭവം എല്ലാം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ആ, ഓർമ്മയുണ്ട്. ആ പട്ടൻ രാമസ്വാമിയുടെ വീട്ടിൽ നമ്മൾ സദ്യ ഉണ്ടാക്കാൻ പോയത് ഓർമ്മയുണ്ട്. മൂക്കറ്റ നിങ്ങൾ കുടിച്ചിരുന്നു ഓർമ്മയുണ്ട്. സ്വകാര്യമായിട്ട് തിന്നാൻ വേണ്ടി ഒരു കരിമീന്റെ പൊതി എടുത്തു. മീൻ എവിടെയാണെന്ന് ചോദിച്ചത്? നമ്മൾ തമ്മിൽ ഇതുപോലെ ഉന്തം തള്ളുണ്ടായപ്പോ അത് തിന്നരുത് തിന്നരുതെന്ന് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞു. അതിന്റെ ഇടയിൽ ആ കരിമീൻ തെറ്റി മറ്റേ അടപ്രഥമന്റെ ഉള്ളിലെ വീണത്. എന്നിട്ട് എന്റെ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ചെരുപ്പ് പോലെ അഴിക്കാതെ ആ അടപ്രഥമന്റെ ഉള്ളിൽ ഇറങ്ങിക്കിടന്ന് തപ്പി കിട്ടിയില്ല. ആ സംഭവം അങ്ങനെ ആ പട്ടമാര് കണ്ടിരുന്നില്ല. അത് പോട്ടെ, അവന്മാരെങ്ങനെ ആ പായസം കുടിക്കുമ്പോൾ ആ മീന്റെ കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ കാശും കൂടി ഞാൻ മേടിക്കും. ഇനി ഞാൻ ഇവിടെ നിന്ന് കൊലപാതകിയാവും. ഒരു സ്മോർ അടിച്ചിട്ട് പോടാ. അടിച്ചന് അച്ഛന്റെ പ്രായം ഉണ്ടായി പോയി. ലാസ്റ്റ് സപ്പറോടോ. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരിക്കുമ്പോഴാ ഒരു ദിവസം നാട്ടുകാർ എനിക്കൊരു സ്വീകരണം തന്നത്. എവിടെ? ഇന്നലെ രാത്രി ഇയാളെ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കി. അതേനെ, ഞങ്ങൾക്ക് നുണ പറഞ്ഞ എന്താ കാര്യം? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല നിങ്ങൾക്ക് ആള് തെറ്റിയതാ. അത് തനിക്ക് എങ്ങനെ അറിയാം? എന്റെ ബെദ്ദു അയാള്. അപ്പൊ താനും ഇയാളെ പോലെ അല്ലെന്ന് ആര് കണ്ടു? അയ്യേ, ഞാൻ അങ്ങനത്തെ ടൈപ്പ് ഒന്നുമല്ല. കഴിഞ്ഞത് കഴിഞ്ഞു, എനിക്കൊരു അവസരം കൂടി തരും. ഒന്ന് സംസാരിക്കാനാണെന്ന്. ഞാൻ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വീട്ടിൽ പോണ വഴിക്ക് എനിക്ക് വെള്ളം താഴ്ച്ചു. രാത്രി 2 മണിക്ക് ബെഡ്റൂമിൽ ഒളിച്ചു നോക്കിയാണോ വെള്ളം ചോദിക്കുന്നത്? ഞാൻ അടുക്കളയാണെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് നോക്കിയപ്പോ ഇവര് 2 പേരും അവിടെ കിടക്കണു. അപ്പൊ ഞാൻ എന്റെ ദാഹം അടക്കി തിരിച്ചു പോരാന്ന് ചോദിച്ചപ്പോ ഇവരെല്ലാവരും കൂടി എന്നെ കെട്ടിയിട്ടു. എങ്ങനെ കെട്ടിയിട്ടു? ഇതാണ് സത്യം.
ഞാൻ പറഞ്ഞത് സത്യമല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപോക്കോട്ടെ. ഞാൻ എന്ത് ചെയ്യാന, വളട്ടാലല്ലേ തേങ്ങ ഉണ്ടാവൂ. യൂറിയിട് യൂറിയ. നിങ്ങൾ ഈ വൃത്തിയായിട്ട് ഏർപ്പാട് ഇനി നിർത്തിയില്ല ഞാൻ എന്റെ പാട്ടിന് കൂട്ടോ. ഞാൻ എന്ത് കാണിച്ചു നീ പറയണേ? നിങ്ങൾക്ക് നാണാവില്ല മനുഷ്യ, ഇത്രയും പ്രായമായിട്ടും വല്ലവരുടെ വീട്ടിൽ ചെന്ന് ഞാൻ. അങ്ങനെ സ്വീകരണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ മുറ്റം നിറയെ ആളുകള്, എന്നെ കണ്ടതും അവര് അയ്യോ ഇതെന്താണ്, മാറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വെള്ളം കുടിക്കാൻ വന്ന ആൾക്കാരാണോ? വെള്ളം കുടിക്കാൻ വന്നവരായിരിക്കില്ല, വെള്ളം കൂടി മുട്ടിക്കാൻ വന്നവരായിരിക്കും. കടം കൊറേ വാങ്ങിച്ചതല്ലേ, ഒറ്റയ്ക്കല്ലേ വാങ്ങിച്ചത്, ഒറ്റയ്ക്കെന്നെ കൊടുത്തിരുത്താ മതി, എനിക്ക് കുറച്ച് ധൃതി ഉണ്ടേ. ഗോപാലകൃഷ്ണൻ നീ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവില്ല. അങ്ങനെ അവസാനം നാട്ടുകാരെനിക്ക് രാജകീയമായ ഒരു യാത്രയയപ്പ് നൽകി. ഇത്രേ ഓട്ടുണ്ടെങ്കിൽ വല്ല ഏഷ്യാഡിന് പോയി ഒരു മെഡലെങ്കിലും വാങ്ങിച്ചോളാം. അതൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ നാട്ടുകാർ പഴയതുപോലെ തല്ലോടിച്ചല്ലേ, അപ്പൊ അതൊക്കെ പറയാള് കേക്കും. അവൻ കേട്ടോട്ടെ, കേട്ടോടോ, ഞാൻ പണ്ട് ഇയാളെ ശിഷ്യനായിരുന്നു പാചകത്തിലെ. കല്യാണത്തിനോ പിറന്നാളിലോ എവിടെ സദ്യ ഉണ്ടാക്കാൻ പോയാലും ഇയാളെ ഏതെങ്കിലും പെണ്ണായിട്ട് പ്രശ്നം ഉണ്ടാക്കും, അവസാനം തല്ലു കിട്ടണതോ എനിക്കും. അങ്ങനെ ഇയാള് ചെയ്യണ വൃത്തിയേട് കാരണം നാട്ടുകാര് തല്ലു ഓടിച്ച് തന്നെയാ. അല്ല, ഒരു കണക്കിനത് നന്നായി, അതുകൊണ്ട് എനിക്ക് മേജറാവാൻ പറ്റിയില്ലോ. മേജറാ? ആ മേജർ, മേജർ കുക്ക്. അല്ല, ഇപ്പോഴത്തെ പ്രശ്നം എന്താ? പായസത്തിൽ ഉപ്പിട്ടോ? കടം മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാത്തോണ്ട് അവരെല്ലാവരും കൂടി എന്നെ നീ രക്ഷിക്കണം. എന്റെ കൂടെ കൂടണോ? നാട്ടുകാരും വീട്ടുകാരും കൂടി തല്ലു ഓടിക്കുന്നവരൊക്കെ ഇപ്പൊ പട്ടാളത്തിലെ എങ്കിൽ ഞാൻ അവിടെ ഒരു ക്യാപ്റ്റൻ ആവും മോനെ. ക്യാപ്റ്റനാ? ആ, നീ ആരാന്നാ പറഞ്ഞത്? മേജർ കുക്ക്. ഞാൻ ക്യാപ്റ്റൻ കുക്ക്. അന്ന് ഗോപാലകൃഷ്ണനും ഞാനും തമ്മിൽ പിരിഞ്ഞതാ, പിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഉണ്ട്, എനിക്കറിയാം. Where is my son ഗോപാലകൃഷ്ണൻ? ദേ ഗോപാലകൃഷ്ണൻ വന്നല്ലോ. ഓ മൈ സൺ, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഊഗു ഊഗു തീവണ്ടി, ഊകിപ്പായും തീവണ്ടി, കൽക്കരി തിന്നും തീവണ്ടി, വെള്ളം മൂന്തും തീവണ്ടി. നിങ്ങളെ പെന്തി നിങ്ങളുടെ കെട്ടിയെടുത്ത പെട്ടിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് മോനെ. പെട്ടിയല്ല കെട്ടിയെടുത്തെന്തിനാന്ന്? പതുക്കെ പറ പതുക്കെ പറ. ഞാനിപ്പോ പട്ടാളത്തിലാ. പട്ടാളത്തിലോ? ആ പട്ടാളത്തില് കുക്ക്. പക്ഷേ ഇവരുടെ മുമ്പിൽ ഞാൻ ക്യാപ്റ്റനാണെന്നാ പറഞ്ഞിരിക്കണേ. അത് നീ ആയിട്ട് തിരുത്തണ്ട, നീ തിരുത്തൽ വാദി ഒന്നും അല്ലല്ലോ. കൊറച്ചു നാള് ഞാൻ ഇവരുടെ മുമ്പിൽ ക്യാപ്റ്റനായിട്ടൊന്നു വെലസെട്ടറാ. അത് ശരി, അപ്പൊ സ്ഥിരാക്കുള്ള പരിപാടിയാ? ആ, നിന്നെ ഒന്ന് വരട്ടിട്ട് പോവാന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. പക്ഷെ നല്ല നല്ല പീസുകളുടെ ഇടയ്ക്ക് നീ മാത്രം അങ്ങനെ വിലസണ്ട. ആ അറ്റത്ത് നിക്കണ നീലസാരി എടുത്ത പീസ് ഏതാ? ചവിട്ടി ഞാൻ. നീ ചിരിച്ച് വർത്തമാനം പറയട്ടോ, അല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നും. നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്തെടുക്കും. ഒരു ചെറ്റക്ക് എത്രക്ക് ഡീസന്റ് ആവാൻ പറ്റും എനിക്കറിയാം. അവരെ കണ്ട അച്ഛനും മകനുമാൻ തോന്നൂല, സഹോദരന്മാരാണെന്നേ തോന്നുന്നു. അതിങ്ങനെ പിടിച്ചാ മതി. നിങ്ങളോട് എന്റെ അച്ഛനാണെന്ന് പറഞ്ഞിരിക്കുന്നേ? നിനക്ക് എന്റെ മുഖത്ത് നോക്കി അച്ഛാ അച്ഛാന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഹിന്ദിയിൽ അച്ഛാ അച്ഛാന്ന് വിളിച്ചാ മതി. നിന്റെ മാനം പോണ്ടെങ്കി നീ എന്നെ പെട്ടെന്ന് അച്ഛാന്ന് വിളിക്കി. അച്ഛാ അച്ഛാ. ആ മകനേ മകനേ മകനേ. ഇത് പിന്നെ എവിടെ പോയി? ഇതിന്റെ പിന്നിലെങ്ങാണ്ടോ നോക്കട്ടെ. ഗോപാലകൃഷ്ണൻ അല്ലാതെ ഈ വീട്ടിൽ വേറെ ആരുമില്ലല്ലോ. ആ അപ്പ പിന്നെ അവൻ കള്ളനായിരിക്കും. ഇനിയിപ്പ എന്താ ചെയ്യ? ആ അയ്യോ
എന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. നീ വാച്ച് പിടിച്ചാൽ ഈ തള്ളനെ ഞാൻ കൊല്ലും. അയ്യോ വേണ്ട, എനിക്ക് വേണ്ടി ക്ഷമിക്കണം. ഇതാരാ നിന്റെ? എന്റെ ഭാര്യ. നല്ല തല്ലുകൊണ്ട് ശീലമുള്ളത് കൊണ്ട് ഇത് ഞാൻ പ്രശ്നമാക്കണില്ല. പക്ഷെ നിന്റെ ഈ സെലക്ഷൻ ഉണ്ടല്ലോ, ഇത് ഞാൻ പ്രശ്നമാക്കും. അയ്യേ, ഇത് മുത്തശ്ശിയാ. അതാ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. ഐ ആം ക്യാപ്റ്റൻ കെ ജി നായർ, ഗോപാലകൃഷ്ണന്റെ പരടാ അച്ഛാ. അച്ഛാന്ന് പറഞ്ഞാൽ, അച്ഛാന്ന് പറഞ്ഞാൽ അച്ഛൻ തന്നെ, അത് പിന്നെ അമ്മ ആവില്ലല്ലോ. യു ആർ വെരി ഗുഡ്. മോള് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇതൊരു തട്ടിപ്പായിരിക്കും നിന്നെ തോൽപ്പിക്കാൻ. ഇയാൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. 503 സ്പീക്കിംഗ്, 503 സ്പീക്കിംഗ്, ഓവർ. 007 സ്പീക്കിംഗ്, ഓവർ. ഞാൻ പോകുന്നോണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ. സാറ് പോയ വിവരം കേണൽ സാർ അറിഞ്ഞിട്ടില്ലേ സാർ? ഏ ചോടോ, ഇന്ന് എത്ര പേരുണ്ട് ക്യാമ്പില്? 25 സാർ. ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കി? ചപ്പാത്തി ചൂടാൻ തുടങ്ങണുള്ളൂ സാർ. എത്ര എണ്ണം ചുട്ടു? 25 ചുട്ടു. ഛേ, എടാ ഒരു 50 ഒറ്റയടിക്ക് ചുട്ടു തള്ളിയാലേ നമ്മൾ പട്ടാളക്കാർക്ക് ഒരു വിലയുള്ളൂ. എന്താ എണ്ണം കുറയാൻ കാരണം? സാറേ, ഗ്യാസ് എത്താൻ വൈകി. എടാ, നമ്മുടെ ക്യാമ്പിൽ പെട്രോൾ ഇരിപ്പില്ലേ, ഒഴിച്ച് കത്തിച്ചൂടെ. എന്തെടാ ഒരു ശബ്ദം? ഈ ശബ്ദല്ലേ, അതൊരു കോഴിയാണ് സാർ. ഇതുവരെ കൊന്നില്ലേ? എന്നെ കൊല്ലാൻ? അയ്യോ, കൊല്ലാൻ കത്തി കിട്ടിയില്ല. എടാ, ഒരു പട്ടാളക്കാരൻ എപ്പോഴും ആയുധം കൂടെ കൊണ്ട് നടക്കണം. എപ്പോഴാ ഉപയോഗം വരാന്ന് പറയാൻ പറ്റൂ? സാറേ, കത്തി കിട്ടിട്ടോ. എങ്കി ഉടനെ കാച്ചടാ. എങ്കി ഞാൻ പിന്നെ വിളിക്കാം. ഇതേതാ ഈ സാധനം? അയ്യോ, ഈ തള്ള എന്റെ വീട്ടിലാണല്ലോ. ആ പോരട്ടെ, പോരട്ടെ. അമ്മായിക്ക് ആത്മഹത്യ ചെയ്യാനാണ് പ്ലാനെങ്കിൽ എന്നോട് ഒരു വാക്ക് പറഞ്ഞാ പോരെ. ഞാൻ പുഷ്പം പോലെ പൊക്കിയെടുത്ത് താഴ്ത്തി കിടില്ലേ? ഞാൻ താഴ്ത്തി കിടട്ടെ? വേണ്ട. അതെന്താ വേണ്ടാത്തെ? വേണ്ട അതന്നെ. കാര്യങ്ങൾ തുറന്നു പറയാൻ ഇത് തന്നെ പറ്റിയ അവസരം. ഓ വലുത ബിന്ദുക്കൾ, കാമുകൻ കാമുകിയാട്, കരളെ നീ എന്റെ ഉള്ളിൽ അഗ്നിയായി പടർന്നു കഴിഞ്ഞു. കാമുകി, സാരമില്ല, എന്റെ അച്ഛന് ഫയർഫോഴ്സിലാണ് ജോലി. നല്ല തമാശ. ഞാനന്ന് ലിഫ്റ്റിൽ വെച്ചെന്റെ കഥ മുഴുവൻ പറയാന്ന് പറഞ്ഞപ്പോ രാധികയല്ലേ വേണ്ടെന്ന് പറഞ്ഞ. ഇനിയെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കണം. പറയുമ്പോ എല്ലാം തുറന്നു പറഞ്ഞല്ലോ. ആ മനുഷ്യൻ എന്റെ അച്ഛനല്ല, അച്ഛൻ എന്ന് വെച്ചാ വകയിലുള്ള ഒരു അച്ഛനാ. ഞാനും ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധം അത് രാധികയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ ജീവിതത്തിൽ ഒത്തിരി കടപ്പാടുണ്ട് ആ മനുഷ്യനോട്. പലപ്പോഴും ഇതെല്ലാം രാധികയോട് തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഓരോരോ സംഭവങ്ങള് നമ്മളെ പരസ്പരം അകറ്റിക്കൊണ്ടിരുന്നു. രാധിക നല്ല കുട്ടിയാണ്, നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരെ. അതിനിടയിലേക്ക് എന്തിനാണ് ആ കിളവിയെ കൊണ്ടത് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്റെ അച്ഛന്റെ പ്രായമുള്ള അങ്ങേരെ തല്ലിയപ്പണ്ടല്ലോ. എന്റെ കാലം അന്ന് തരിച്ചു വന്ന ഒറ്റ ചവിട്ട് കൂട്ടാൻ. വൃത്തികെട്ട തള്ള, അതിന്റെ മോന്ത കണ്ടാ മതി, പട്ടി കഞ്ഞോളം പോലും കുടിക്കില്ല. ജാമ്പോന്റെ കാലത്തുള്ള മോറിസ് മൈനറിന്റെ മോച്ചായുള്ള ആ തള്ളയൊക്കെ കൊണ്ട് വല്ല എല്ലു പിടിക്കും കൊടുക്കണം. അല്ലെങ്കിൽ വല്ല ചാക്കിലും കെട്ടി അവരെ വല്ലോരെ കെട്ടിടം പണിയിനടുത്ത് കൊണ്ടുപോയിട്ട് ഈ കഴുത്തുകിട്ട് ഞെരിച്ച് പിരിച്ച് വായിൽ ഓലപ്പടക്കം വെച്ചിട്ട് ചാക്കിനെ കെട്ടി മുറുക്കി ഈ പൈലെ കടിക്കലോ അതിന്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് ഞെക്കി അവരുടെ ചോര പിഴിഞ്ഞെടുത്ത്. എടാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടടാ, നിന്നെ എന്നെങ്കിലും എന്റെ കൈ കിട്ടും. ബോർഡ് ആ ചെക്കൻ വളച്ചോണ്ട് പോവാ കള്ളൻ തീർത്തിയിട്ടവൻ. ആഹ, ഫേസ് കാണാൻ പറ്റണില്ല പിശാചുക്കളുടെ. അപ്പളേക്ക് അവിടെ വീടും വന്നു പണ്ടാറങ്ങാൻ. അതുണ്ട്. ഓ, ഒക്കെ അങ്ങോട്ട് തന്നെ പോണേ. ഇതേതാ ഈ പിശാച്? ഞാനാ
ഇതി കൂടെ നോക്കുമ്പോ നിന്റെ മുഖം ഭയങ്കര മോശട്ടോ നീ നോക്കി നോക്കട്ടെ ശരിയാ ഭയങ്കര ബോറ അതെ മതി അതെ ഫ്ലാറ്റിൽ മാത്രമല്ല ചുറ്റുവട്ടത്തും നല്ല കളറുകളാ ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ തോന്നുക ഞാൻ ഒരു കാര്യം ആലോചിക്കുക ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താലോ ഒരു എക്സ്റ്റൻഷനും വേണ്ട ദേ ഉള്ള നേരത്തെ സ്ഥലം കാലിയൊക്കെ നോക്കി ദേ അവള് മിക്കവാറും വീഴുട്ടോ ശരിയാ ഒരു കിളവിയാ പെട്ടെന്ന് വീഴാൻ സാധ്യത അതല്ല അതിന്റെ അപ്പുറത്തുള്ള പീസ് ചുമന്ന ജാക്കറ്റ് എന്റെ ദൈവമേ കോളേജ് വിട്ടു ഡാ നമുക്ക് രണ്ടാൾ കൂടിയിട്ട് ആ കോളേജ് പിള്ളേരെ എടേക്കോടൊന്ന് കറങ്ങിട്ട് വരാടാ ഇതൊക്കെ ഒരു രസല്ലേ ഞാനിതിലൊന്നിനെ പൊക്കട്ടെ പൊക്കാൻ ഇയാൾ ആര് ക്രെയിനോ എന്റെ വായുന്നോലും കേട്ടണ്ടല്ലോ എന്റെ കർത്താവേ ഇങ്ങനൊരപ്പനും മോനോ ഇയാളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണമല്ലോ ആ എന്താ ഇത് സോഡാ അത് മനസ്സിലായി എന്തായി കാണിക്കണേന്ന് ഇതൊന്ന് ഡൈലൂട്ട് ചെയ്യാനാ ഡൈലൂട്ട് അങ്ങനെ ഡൈലൂട്ട് ചെയ്യണമെന്ന് നിർബന്ധാണെങ്കിൽ വല്ല ബ്രാൻഡിയോ വിസ്കിയോ പട്ടയോ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തൂടെ ചീയേഴ്സ് ഓ ഒരു പട്ടാളക്കാരനെ താൻ ഒരിക്കലും സോഡ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യരുത് സംജാ ഒഴിക്കേ കേട്ടോ മിസ്റ്റർ നായർ ഞാൻ നായരല്ല അച്ചായനാ പട്ടാളത്തിൽ ഞാൻ എന്റെ ജൂനിയേഴ്സിനെ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി ഒഴിക്കി ഞാൻ പണ്ട് ലഡാക്കിലായിരുന്നപ്പോ ഇതുപോലെ ഡ്രസ് ഇട്ടിട്ട് ഒരു അച്ചായൻ കഴിക്കി കഴിക്കേ ഓ താങ്ക് യു ഒഴിക്കി ഒഴിക്കി അച്ചായന്റെ സൽക്കാര നന്നായി പക്ഷെ നമ്മുടെ മിലിറ്ററി പോലെ അത്ര നല്ലതല്ല മറ്റുള്ളവരെയും കൂടി നാറ്റി ചടങ്ങുള്ളൂ അല്ലേ നീ വലിയ മാന്യനാവണ്ട അച്ചായനും നീ ഒരുപോലെ എനിക്ക് എന്നെയും അയാളെ ഒരേപോലെ കണ്ടിട്ടുണ്ടല്ലോ എന്റെ സ്വഭാവം അങ്ങനെ കണ്ട എന്താ കുഴപ്പം ഒച്ച വെക്കല്ലേ അവിടെ ഇവിടെ ആൾക്കാരുള്ള ഇവിടെ വേറെ ആൾക്കാരെ ഇവിടെ അല്ല അപ്പുറത്തെ ഫ്ലാറ്റില് ആ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത് അച്ചായൻ അയാള് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഒന്നിച്ച് കഴിയാനുള്ള യോഗമില്ല നിനക്കും അതുപോലെ തന്നെയല്ലേ പെണ്ണുങ്ങളുടെ മനസ്സ് എന്നെ പോലെ മനസ്സിലാക്കിയിട്ടുള്ളവര് വേറെ ആരും ഇല്ലാന്ന് നിനക്കറിയാലോ പിണങ്ങി നിക്കണ പെണ്ണുങ്ങളെ എങ്ങനെ വശത്താക്കാന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം ബാ കുണുക്ക് പെണ്ണുങ്ങളെ ഞുണുക്ക് വിദ്യകളാൽ മാടപ്പ പിട പോലെ കുരുക്കിലാക്കണം തുടുത്ത പുങ്കവിളിൽ നനുത്ത പുഞ്ചിമിഴിൽ മുത്താരം മുകിലാരം മുത്തമേകണം വിദ്യകളാൽ മാടപ്രാപ്പിട പോലെ കുരുക്കിലാക്കണം ഇനി എന്താ ചെയ്യണ്ടേന്ന് ഞാൻ പറഞ്ഞുതരടാ പൊട്ടപ്പെട നോക്കടാ തുടുത്ത പുങ്കവിളിൽ നനുത്ത പുഞ്ചിമിഴിൽ മുത്താരം മുകിലാരം മുത്തമേകണം ഇനിയുള്ളത് ഞാൻ പറഞ്ഞതല്ല നീ എന്താന്ന് വെച്ചാൽ ആലോചിച്ച് മതി പിച്ചിയും തെച്ചിയും ചൂടി കൊച്ചമ്മിണി പെണ്ണ് വന്നാൽ തക്കിളി കിക്കിളി കൂട്ടി ഈ തക്കിളി കാട്ടണം പുണുക്കു പെൺമണിയെ നുണുക്കു വിദ്യകളാൽ മാടപ്രാപ്പിട പോലെ കുരുക്കിലാക്കണം തുടുത്ത പുങ്കവിളിൽ നനുത്ത പുഞ്ചിമിഴിൽ മുത്താരം മുകിലാരം മുത്തമേകണം പശിയണി കണ്ണുകളിൽ മലരണി ചുണ്ടുകളിൽ കണിമയിൽ പീലി തൊടും കവിത കണ്ടു ഞാൻ ആനന്ദ കുമ്മികളും അനുരാഗ കൂത്തുകളും ഇടനെഞ്ചിൽ തുടികൊട്ടി പാടും നേരം ഒരു പുലർകാല പൂമഴയിൽ അനുനനയാലോ പുണുക്കു പെൺമണിയെ നുണുക്കു വിദ്യകളാൽ മാടപ്രാപ്പിട പോലെ കുരുക്കിലാക്കണം തുടുത്ത പുങ്കവിളിൽ നനുത്ത പുഞ്ചിമിഴിൽ മുത്താരം മുകിലാരം മുത്തമേകണം
പറഞ്ഞൊരു ചേലകളും പവനും പണ്ടങ്ങളും അടിമുടി ചൂടിച്ചു ഞാൻ അഴകിൽ മൂടിടാം. തുടുത്ത പുങ്കവിളിൽ നനുത്ത കുഞ്ചിമിഴിൽ മുത്താരം മുഗിലാരം മുത്തമേ അറിയാം അറിയാം. പിച്ചിയും തെച്ചിയും ചൂടി കൊച്ചമ്മണി പെണ്ണുവന്ന തക്കിളി കിക്കിളി കൂട്ടി ഈ തക്കിടി കത്തേണം. അയ്യേ എന്തായത്? ഞാൻ നാണം മറച്ചു. നാണല്ലേ തന്ത. ആരത്? ഞാനല്ല, നീ പോയി നോക്ക്. അപ്പൊ ഒക്കെ പറഞ്ഞതുപോലെ ഈ തള്ള ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? നിക്കടവിടെ 10-60 വയസ്സായി, എന്നിട്ട് കൊച്ചു പിള്ളേരുമാരി നിക്കറിട്ട് നടക്കുക. നാനുണ്ടോ? പോയി മുണ്ടെടുത്തൊടുക്ക. എന്താ പോയി മുണ്ടെടുത്തൊടുക്കാൻ? എന്താണ്? നിങ്ങളുടെ മകനാ ബോർണെന്ന് ഞാൻ കരുതിയിരുന്നെ, പക്ഷെ ഇപ്പൊ മനസ്സിലായി നിങ്ങൾ ആന ബോർണെന്ന്. മിണ്ടരുത്, സ്റ്റോപ്പ് ഇറ്റ്. പോമ്പത്തിച്ചി സ്വന്തം ഭാര്യ വീട്ടിലുള്ളപ്പോ നാനുണ്ടറ നിനക്ക് ആഭാസൻ. അല്ല അമ്മമ്മ ഉമ്മ ഞാൻ അല്ല. ഇതാ പറഞ്ഞത്, ഒരു നല്ല ഐഡിയും ഒരാൾക്കും പറഞ്ഞു കൊടുക്കരുതെന്ന്. ഏത് നിമിഷത്തിലാണോ ഇയാളെ പരിചയപ്പെടാൻ തോന്നിയത്? എന്റെ ഒരു മാസത്തെ കോട്ട മുഴുവൻ ഇയാൾ ഒറ്റ ഇടുപ്പിന് തീർക്കുമല്ലോ എന്റെ കർത്താവ്. എന്താ പിറുപിറുക്കണേ? പ്രാർത്ഥിക്കുമായിരുന്നേ. അത് വളരെ നല്ലതാ. വിസ്കി ഉണ്ട്, ബ്രാൻഡി ഉണ്ട്, ബിയർ ഉണ്ട്, ഏതാ വേണ്ടെന്ന് വെച്ചാ? ഇപ്പൊ കയ്യിലുള്ളത് ഇങ്ങോട്ട് തായോ, അത് കഴിഞ്ഞിട്ട് പോരെ നമുക്ക് വേറെ ചിന്തിക്കാൻ. ഇന്നലെ തന്റെ അടിച്ച സാധനം അത്ര ശരിയായില്ല, ഡ്യൂപ്ലിക്കേറ്റ്. ഭയങ്കര തലവേദന, രണ്ടെണ്ണം അടിച്ച ശരിയാവും. എന്താ ഒരു ശബ്ദം? ട്രൗസർ കീറിന്ന തോന്നണ അച്ചായാ. എന്താ എന്ത് പറ്റി? അനക്കമില്ലല്ലോ, ഞാൻ ആംബുലൻസ് വിളിക്കാം. വരൂ വരൂ വരൂ. കർത്താവേ, നീ കുഞ്ഞാടിനെ രക്ഷിക്കേടമേ. നിങ്ങൾ വിചാരിച്ച നടക്കില്ല, നല്ല കട്ടപ്പാരി എടുത്തിട്ടു അച്ഛല്. ഇനി ക്രെയിൻ വേണ്ടി വരും. വേറെ ഇരുമ്പ് സ്വച്ച് കൊണ്ടുപോടാ. എന്താ കൊണ്ടുവരുന്നത്? നിക്ക് നിക്ക്, ഇത് അങ്ങനെ ഒന്നും ശരിയാവത്തില്ല. ആഹാ, അടിയിലേക്ക് അങ്ങനെ പോട്ടെ. തലക്കടി വെച്ചല്ലോ. ഇനി ഇത് നടുവിന്, ഇത് മുട്ടിനടിയിൽ. ഇനി വലിച്ചോ.
ഈ ലോഡിന് താഴ്ത്തിക്ക് എത്തിക്കണമെങ്കിൽ വടൻ തന്നെ വേണം. Hello friends, I am all right. Poi mole, pua. मेरे अंगने में तुम्हारे को कौन मिलियो नहीं इंदिरा पे घोटों ने एंडे कुंज्या कुंज्या ये तो कुंज्या वर्तो कुंज्या इंदू कुंज्या इन्हीं किन्हीं कुंज्या ने बैठना दे वृत्तियाँ बारे इधर टा अलग ही तना नहीं करने इलाता पुलवाली बढ़ चिर क्या इन्हीं कुंज्या ने पैर लाना पुदिया परिवारी ऐ അത് നിന്റെ കുഞ്ഞായിരുന്നു ല്ലേ ആദി കുഞ്ഞിനെ ഇങ്ങട ഏൽപ്പിക്കുക പിന്നെ അതിനെ കാണാനാണെന്നും പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഒരു വിസിറ്റ് അങ്ങനെ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാനുള്ള പരിപാടി ആയിരിക്കും ല്ലേ കൊള്ളാം ആ മോഹമോളങ്ങ് മനസ്സിൽ വെച്ചാ മതി കൊച്ചിനെ കൊണ്ട് അനാഥാലയത്തിലേക്കുണ്ട് വേണി അവിടെ പോയി വാങ്ങിച്ചോ എന്തെങ്കിലും കൊച്ചൊന്നുമില്ല ഒന്ന് വേഗം പോവാൻ നോക്കി ആരെങ്കിലും കാണും ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം പവർ കട്ട് പോലെ അടിക്കടി ഭാര്യ പണങ്ങി പോകുമ്പോ ഒരു ഇൻവെർട്ടറിനോട് ആഗ്രഹം തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല या विचार गोपालकृष्ण अत्र कुर इत्र सत्स्वभाव चेरपकारी धृतियाण ഈ ഉപകാരം ഞാൻ ഒരിക്കലും ഉപദ്രവിക്കാതിരുന്നാ മതി ഒന്ന് പോകട്ടെ എന്താ അപകടമാണ് ഇവിടെ നിൽക്കുന്ന അപകടമാണ് എന്താ ഇത് പറയുന്നേ ഞാൻ പറയുന്നേ ഇവിടെ അവർ ഒരിക്കലും കാണാൻ പാടില്ല ആര് നീ ഇവിടെ പൊറോസ്റ്റ് ഇറക്കി വിടാൻ നോക്ക് അല്ലെങ്കിലേ പ്രശ്നങ്ങളുടെ നടുവിലാണ് നീ എന്താ എന്താ വെച്ചാ മോനെ ഈ അച്ഛായൻ പറയുന്നത് കേക്ക് ബാക്കി ഞാൻ മാനേജ് ചെയ്തോളാം ആ കാര്യം പറഞ്ഞു ആ തള്ളയി നിന്റെ ഭാര്യ അയ്യോ തള്ള ചടി 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 ചാടാനോ അതെ ഗോപാലകൃഷ്ണൻ പുതിയൊരു പാചകത്തിന്റെ പരീക്ഷണത്തില ചേരുവ ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ പരീക്ഷണോ എന്ത് പരീക്ഷണം അതെ പിന്നെ കഞ്ഞിവെള്ളത്തിൽ നിന്ന് കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ശല്യപ്പെടുത്തണ്ട നമുക്ക് ഇവിടെ നിന്ന് വെറുതെ സംസാരിച്ച് സമയം കളയാം ഈശോയെ ആന്റി അമ്മച്ചി കൊണ്ടാട്ടോ ആത്മാവിന് കൂട്ടായിരിക്കണമേ മുത്തശ്ശി മുത്തശ്ശി വിചാരിക്കുന്നല്ലോ ഒന്നുമില്ല മിണ്ടി പോരുത് വൃത്തി കേട്ടവനെ നിന്നെ പറ്റി ഇവള് പറയുന്നതൊക്കെ സത്യമാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത് മുത്തശ്ശി ഞാൻ പറയുന്ന അയ്യേ ഇങ്ങനെ നോക്കരുത് ഞാനുണ്ടോടാ നിനക്ക് കുറച്ച് ഇവളെ ഉള്ളപ്പോഴേ നിന്റെ സ്വഭാവം ഇങ്ങനെ അപ്പൊ അവൾ ഇല്ലാത്തവ എന്തായിരിക്കും നിന്റെ സ്ഥിതി മുത്തശ്ശനൊന്ന് വിശ്വസിക്കൂ രാധികെ നിങ്ങളെ എന്നെ ഒന്ന് വിശ്വസിക്കൂ ഞാൻ എപ്പോഴും വെർജിനാണ് പ്രോമിസ് അതിനിടെ ഞാൻ പറഞ്ഞു നീ വൃത്തി കെട്ടവനാണെന്ന് പോവാ മോളെ ഒരു നിവർജ്യം വന്നിരിക്കുന്നു രാധികെ
ഇത്ര വൃത്തികെട്ടവനാണ് അവനെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല അമ്മ വെറുതെ ഒരു അക്ഷരം നീ മിണ്ടി പോരുത് എനിക്കറിയാം അവൻ നിനക്ക് കൈവശം തന്നണ്ടത് എന്റെ മോളും ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടത് നൊണയാണെന്നല്ലേ നീ പറയാൻ പോണത് അമ്മ ഇത്രയും കാര്യമായി പറയുന്ന സ്ഥിതിക്ക് എന്തെങ്കിലും സത്യം കാണുമെന്ന് എനിക്ക് തോന്നുന്നത് ആ കള്ളനെ മോളെ അവൻ എടാ ആരൂരാന്ന് പറഞ്ഞ അവന് പെട്ടെന്ന് ഒരു അച്ഛനുണ്ടായത് എങ്ങനെയാ എന്നോട് ചോദിക്കുന്ന ഏതച്ഛൻ രാധി എവിടെ പോയി വേറെ എവിടെ പോവാൻ ഞാൻ തന്നെ വക്കീലിന്റെ അടുത്ത് പറഞ്ഞു വിട്ടിരിക്കുക കുട്ടിക്ക് ഗോപാലകൃഷ്ണനെ പിരിഞ്ഞേ പറ്റൂന്ന് അത്ര നിർബന്ധമാണെങ്കിൽ വേറെ എന്താ ചെയ്യാ എത്രയും പെട്ടെന്ന് കോടതി സമൻസ് അയക്കാനുള്ള ഏർപ്പാട് ചെയ്യാം ഉടനെ വേണം കോടതിന്ന് നോട്ടീസ് അയപ്പിക്കാന്ന് പറഞ്ഞ അവള് ചില്ലറക്കാരിയല്ലോ എങ്ങനെ അയക്കാതിരിക്കും ആ മാതിരി പണിയല്ലേ ഇയാൾ ചെയ്തു വെച്ചിരിക്കണേ അയ്യോ എന്റെ കർത്തവ്യം എനിക്ക് അറിയായിരുന്നു ആ പെണ്ണ് അവന്റെ പഴയ കെട്ടിയോളായിരുന്നെന്ന് അതൊക്കെ പോട്ടെ കഴിഞ്ഞത് കഴിഞ്ഞു പക്ഷെ ഇതിൽ നീ തോറ്റു കൊടുക്കരുത് അങ്ങനെ തുമ്മിയാതെറിക്കണ മൂക്കണ അങ്ങോട്ട് നീട്ടി തുമ്മി കൊടുക്കടാ പോട്ടെ എന്നിട്ട് വേണം നല്ല മണിമണി പോലത്തെ ഒരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ച് നിനക്ക് കെട്ടിച്ചേരാൻ വേണ്ട വേണ്ട എനിക്കൊന്നും എന്റെ ജീവിതത്തിൽ വിധിച്ചിട്ടുള്ളതല്ല ഈ കല്യാണവും കുടുംബജീവിതമൊക്കെ മോനെ നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും മറ്റാരേക്ക നിങ്ങൾ കരുതും പോലെ ഞാൻ ഇവന്റെ അച്ഛനല്ല പക്ഷേ എനിക്ക് ഇവൻ മകനേക്കാൾ വലുതാ അമ്മാവന്റെ വീട്ടിൽ അഭയാർത്ഥിയായി കഴിയുന്ന കാലം മുതലേ എനിക്കിവൻ അറിയാം നിന്റെ മനസ്സ് വിഷമിക്കാൻ ഞാൻ സമ്മതിക്കില്ല മോനെ നീ ധൈര്യമായിട്ടിരിക്കി ഞാൻ ഇന്ന് പോയി ജോലിക്ക് ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇവന്റെ പണി പോവും ഇത്രയും നാൾ കാണാതായപ്പോ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ പക്ഷേ ഞാൻ ഉടനെ തിരിച്ചു വരും നിന്നെ ഇവിടുന്ന് കൊണ്ടുപോവാൻ എന്റെ കൂടെ അതിനു മുമ്പ് നീ കോടതി പോണം എന്നിട്ട് അവിടെ പറയണം തന്നിഷ്ടക്കാരിയായ ഒരു പെണ്ണിന്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം വിവാഹമോചനമാണെന്ന് നീ കോടതി പോയില്ലെങ്കിൽ അവള് കരുതും ജയിച്ചത് അവളാണ് അതുപോലെ അച്ചായനൊരു ഉപകാരം ചെയ്യണം ഇവന്റെ ആദ്യ ഭാര്യയെ കണ്ടുപിടിച്ച് അവളോട് പറയണം ഇനിയെങ്കിലും ഇവനെ ഉപദ്രവിക്കരുതെന്ന് ഒരു ദിവസം സവാരിക്കായി ഓട്ടോ എടുത്തു പോയതാ വഴിയിൽ നിന്ന് കയറി ഏതോ ഒരുത്തന്റെ കയ്യിൽ എന്തോ മയക്കുമരുന്നുണ്ടായിരുന്നു പോലീസ് അകത്താക്കിയത് എന്നെയാ ഇവളെ ഒന്ന് അറിയിക്കാനുള്ള സന്മനസ് പോലും പോലീസ് കാണിച്ചില്ല സ്റ്റേഷനിൽ നിന്ന് നേരെ കോടതി അവിടുന്ന് ജയിൽ പിന്നീട് വളരെ കഴിഞ്ഞാണ് ഞാൻ എവിടെയാണെന്ന് ഇവക്ക് പോലും മനസ്സിലായത് അവസാനം ഓട്ടോ സ്റ്റാൻഡിലെ ചില സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് പുറത്തിറങ്ങിയത് എനിക്ക് ഇവളെ തിരിച്ചു തന്ന നല്ല മനുഷ്യനും ഗോപാലകൃഷ്ണൻ പക്ഷെ അവന്റെ ജീവിതം ഇപ്പൊ നശിച്ചു തൃപ്തിയായല്ലോ എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞു അവൻ തെറ്റുകാരനല്ലാന്ന് അപ്പോഴൊക്കെ നിന്റെ അച്ഛന്റെ വാക്കിനേക്കാളും ഭർത്താവിനേക്കാളും വലുത് നിന്റെ വാശിയായിരുന്നു സീതേ നീ പറയാറുള്ളതാണ് ശരി തെറ്റെന്റേതാണ് മക്കളെ ഞാൻ അമിതമായി ലാളിച്ചു ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തു പാടില്ലായിരുന്നു എത്രയോ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുത്തിട്ടുള്ളവനാണ് ഞാൻ പക്ഷെ ഇപ്പൊ എന്റെ മകള് എനിക്കൊരു തിരിച്ചറിവ് പറഞ്ഞു തന്നു വീടാണ് വിദ്യാലയം അച്ഛനും അമ്മയും മാതൃകാ അധ്യാപകരാണ് അവിടെ ഞങ്ങൾക്ക് തെറ്റുപറ്റി ഇല്ലാത്ത കാരണങ്ങൾ കുത്തിപ്പൊക്കി ഭർത്താവിന്റെ അടുത്തുനിന്ന് പിണങ്ങിപ്പോന്നാൽ സംരക്ഷിക്കാൻ സ്വന്തം വീട്ടുകാരുണ്ടാകും എന്നുള്ള അഹങ്കാരമാണ് ഈ പെൺകുട്ടികൾക്ക് ഇനി ഏതായാലും ഞാൻ വരില്ല അവന്റെ കാല് പിടിക്കാൻ നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം Thank you.
കാഞ്ഞെന്നാ തോന്നേ. ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിരിക്കുക, എങ്ങനെ ഇവിടുന്ന് മാറി നിൽക്കാൻ നോക്കും? കോടതിയിലേക്ക് പുറപ്പെട്ടതാ, പക്ഷേ എത്തിച്ചേർന്നത് ഇവിടെയാ. രാധികയുടെ ഒരു ഇഷ്ടത്തിനും ഞാനെതിരല്ല. നമുക്ക് പിരിയാം. വേണ്ടമ്മേ, കരയട്ടെ. അവിടെ കണ്ണീര് കൊണ്ടി കാല് കഴുകിയിട്ടെങ്കിലും പാപം മുഴുത്തിയിട്ടെ. സാർ, എന്റെ മോക്ക് ഒരാളെ ഇഷ്ടായി, ഇഷ്ടക്കേട് തോന്നിയപ്പോ പിരിയാനും തീരുമാനിച്ചു. ഇപ്പോ എന്റെ മോക്ക് വേണ്ടി ഞാൻ ഒരാളെ കണ്ടു. ഇതിനും ഇവരൊക്കെ തന്നെയാണ് സാക്ഷികൾ.